നമസ്കാരം. തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് വിക്ടേഴ്സിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നാളെ SSLC പൊതുപരീക്ഷ ആരംഭിക്കുകയാണ്. 476,373 പേരാണ് ഇത്തവണ SSLC പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത്. പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നിങ്ങളെല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, മുൻ വർഷങ്ങളിലെ പോലെ വിക്ടേഴ്സ് ഇത്തവണയും തത്സമയം 10-ാം ക്ലാസ് എന്ന പരിപാടിയുമായി എത്തിയിരിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ 1 മണിക്കൂറായിരുന്നു ദൈർഘ്യം. എന്നാൽ ഈ തവണ 2 മണിക്കൂറാണ് ഓരോ വിഷയത്തിനും നമ്മൾ നൽകിയിരിക്കുന്ന സമയം. ഇന്ന് ചർച്ച ചെയ്യുന്നത് നാളത്തെ പരീക്ഷാ വിഷയമായ മലയാളം 1-ാം ഭാഗമാണ്. മലയാളം 1-ാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചയായിരിക്കും ഈ 2 മണിക്കൂറിലും പൂർണ്ണമായി ഉള്ളത്. പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്, എവിടെയൊക്കെ കൂടുതൽ ഊന്നൽ നൽകണം, ഏത് തരത്തിലായിരിക്കണം ഉത്തരങ്ങൾ എഴുതേണ്ടത്, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപക്ഷെ പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും സജ്ജരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വിക്ടേഴ്സ് ഈ പ്രോഗ്രാമുമായി എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ തന്നെ വിളിച്ചുകൊണ്ട് നമ്മുടെ ഈ ലൈവ് ഫോണിൻ പ്രോഗ്രാമിൽ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. വളരെ എക്സ്പേർട്ടായിട്ടുള്ള 2 അധ്യാപകരാണ് ഇന്ന് നിങ്ങളുടെ സംശയം ദൂരീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മുടെ അതിഥികളെ പരിചയപ്പെടുത്തുന്നതിലേക്ക് പോകുന്നതിന് മുൻപ്, ഇന്നത്തെ ഈ എപ്പിസോഡ് മിസ്സാവുകയാണെങ്കിൽ തീർച്ചയായും നാളെ രാവിലെ 6:30 മുതൽ 8:30 വരെ അത് കാണാൻ സാധിക്കും. ഇന്ന് മിസ്സായി പോവുകയോ ഏതെങ്കിലും ക്വസ്റ്റിൻ്റെ ഏതെങ്കിലും ഏരിയാസ് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും നാളെ ഇതിൻ്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് കാണണം. അതോടൊപ്പം തന്നെ ഈ പരിപാടി ഇന്ന് മുതൽ 23 SSLC പരീക്ഷ കഴിയുന്ന 23-ാം തീയതി വരെയാണ് നമ്മുടെ തത്സമയം 10-ാം ക്ലാസ് എന്നുള്ള പരിപാടി ഉള്ളത്. മലയാളം 1-ാം ഭാഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനായി എത്തിയിരിക്കുന്ന അധ്യാപകരെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമായി KV മോഹനൻ സാർ, സ്വാഗതം. സാർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മഞ്ചേരിയിലെ അധ്യാപകനാണ്. സാറിനോടൊപ്പം ഉള്ളത് ഓംകാരനാഥൻ സാറാണ്. സാർ, സാറിന് സ്വാഗതം. അദ്ദേഹം GVHSS ഫോർ ഗേൾസ് നടക്കാവ് സ്കൂളിലെ അധ്യാപകനാണ്. 2 മണിക്കൂർ വളരെ വിലപ്പെട്ട ഓരോ നിമിഷവും ഒരുപാട് പ്രധാനപ്പെട്ട സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഒരു നിമിഷം പോലും മിസ്സാക്കാതെ TVയിൽ സശ്രദ്ധം വീക്ഷിക്കുക, ഒപ്പം സംശയമുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ആദ്യം സാർ, നമ്മൾ നാളെ പരീക്ഷ തുടങ്ങുകയാണ്, പൊതുപരീക്ഷ. ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ടേർമിനൽ എക്സാമിനേഷൻ, സെക്കൻഡ് ടേം കഴിഞ്ഞു, അതിനുശേഷം ഒരു മോഡൽ എക്സാമും കഴിഞ്ഞിട്ടാണ് അവർ പൊതുപരീക്ഷയ്ക്ക് എത്തുന്നത്. കുട്ടികൾക്ക് ഏകദേശം ധാരണയുണ്ടാവും എന്തൊക്കെയാണ്, ഏതൊക്കെ ഏരിയാസ് കോൺസെൻട്രേറ്റ് ചെയ്യണം എങ്കിൽ പോലും വളരെ ചുരുക്കി ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഏരിയാസ് എന്തൊക്കെ കാര്യങ്ങളാണ് പരീക്ഷാ ഹാളിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം. 10-ാം തരം പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഞങ്ങളുടെ മലയാളം അധ്യാപകരുടെ വിശ്വാസംസകൾ ആദ്യമായിട്ട് നേരുകയാണ്. പ്രധാനമായിട്ട് പലതവണ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഒന്ന്, തികഞ്ഞ ആത്മവിശ്വാസം ഇതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതുക. നമ്മൾ സമാശ്വാസ സമയത്ത് എല്ലാ ചോദ്യങ്ങളും വളരെ നന്നായി വായിച്ച് ചോദ്യങ്ങൾ മനസ്സിലാക്കുക. ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടുന്ന ക്രമം ഉറപ്പുവരുത്തുക. ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരം എഴുതാൻ ശ്രമിക്കുക. ഉത്തരം എഴുതുമ്പോൾ അതിൻ്റെ സ്കോറ്, സമയം തുടങ്ങിയവ കൃത്യമായിട്ട് പരിഗണിക്കുക. ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് നിർദ്ദേശിക്കാനുള്ള കാര്യം. ഒപ്പം എല്ലാ ചോദ്യങ്ങൾക്കും നമ്പർ ഇടുക എന്നുള്ളത് പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. നിരവധി ഉപദേശങ്ങൾ കേട്ട സ്ഥിതിക്ക് പ്രധാനപ്പെട്ട ഉപദേശങ്ങൾ നിലനിൽക്ക്. ഇത്രയും കാര്യങ്ങളെ ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളൂ. സാർ, അതുപോലെ എഴുതുന്ന ആൻസർ ഷീറ്റിൽ എഴുതുന്ന രീതിയുടെ എന്തെങ്കിലും, കാരണം മുൻകാലങ്ങളിലൊക്കെ മുകളിൽ കുറച്ച് സ്പേസ് വിടണം, താഴെ കുറച്ച് സ്പേസ് വിടണം, രണ്ട് സൈഡിലും സ്പേസ് വിട്ട് നടുക്ക് വരുന്ന രീതിയിൽ ഉത്തരം എഴുതണം എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടോ, അതുകൂടെ ഒന്ന് പറയാമോ? ഇപ്പോൾ നൽകുന്ന ഉത്തരക്കടലാസിൽ വരച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് എഴുതാനുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. അതുള്ള ഒരു പേജിൽ പരമാവധി ഒരു 20 വരിയൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ. ചില കുട്ടികളത് 15 വരിയിൽ നിർത്തും, ചിലരത് 30 വരി വരെ എഴുതി പോവുകയും ചെയ്യും. അതുകൊണ്ട് പ്രയാസമുണ്ട്. പരമാവധി ഒരു 18-20 വരി വരുന്ന രീതിയിൽ എഴുതുകയാണ് ഏറ്റവും നല്ലത്. ഓക്കെ സാർ, ഇനി എനിക്ക് തോന്നുന്നു നമ്മുടെ കുട്ടികൾക്ക് അറിയേണ്ടത് നാളെ പൊതുപരീക്ഷയ്ക്ക് ഇനി അവർക്കൊരു അവസരമില്ല. ഈ ഇത് ഈ ഒരു 2 മണിക്കൂർ വളരെ വിലപ്പെട്ടതാണ്. വരാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, അവ എങ്ങനെയാണ് ഉത്തരം നൽകേണ്ടത്, ഒന്ന് പോകാം ചോദ്യങ്ങളിലേക്ക്. ആദ്യമായി നമുക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കാം. പലപ്പോഴും ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികൾക്ക് പോലും കുറച്ച് പ്രയാസം അനുഭവപ്പെടുന്ന ഒരു ചോദ്യമാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഒരു മികച്ച ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്നത് ഒരു മാതൃക
കാവ്യഭാഗം എടുത്ത് പരിശോധിച്ചുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ഒ എൻ വി കുറുപ്പിൻ്റെ തുഞ്ചൻ്റെ കിളി എന്ന ഒരു കവിതയിൽ തിരഞ്ഞെടുത്ത കുറച്ച് വരികളാണ് നൽകിയിരിക്കുന്നത്. ഞാനതൊന്ന് വായിക്കാം. തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരത്തൈമരം പഞ്ചവർണക്കിളി പാട്ടിലെ പഞ്ചാരയുണ്ട് വളർന്നു. കുറേ നാൾ കഴിഞ്ഞതിൽ ഉണ്ടായതാം ഇലച്ചാർത്തിൻ സിരകളിൽ പായുന്ന കയ്പുനീർമെല്ലെ മധുര നീരായി പോൽ. തുഞ്ചൻ്റെ പൈങ്കിളി നീ എൻ്റെ ദുഃഖങ്ങൾ തൻ പാഴ്പറമ്പിലെ കാഞ്ഞിര വൃക്ഷത്തിലും വന്നിരുന്നു പാടുമോ. ഇതാണ് ആ വരി. എങ്ങനെയാണ് ഇതിന് ഒരു ഒരു നല്ല ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക എന്ന് മോഹന മാഷ് പറയും. അപ്പോൾ സ്വാഭാവികമായിട്ട് 6 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്, എല്ലാ പരീക്ഷയ്ക്കും വരുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഉത്തരം എഴുതിയാൽ പലപ്പോഴും നേരത്തെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പോലും സ്കോർ കിട്ടാതെ പോകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് എങ്ങനെയാണ് ഉത്തരം എഴുതുന്നതെന്ന് വെച്ച് ചില സൂചനകൾ നമുക്ക് പറയാവുന്ന ഒന്ന്, ചെറിയൊരു ആമുഖം കൊടുക്കണം. അതിൽ കവി, കവിത, അതിലെ പ്രമേയം തുടങ്ങിയ കാര്യങ്ങൾ നമുക്കതിൽ സൂചിപ്പിക്കാം. ഒപ്പം തന്നെ ഒരു തലക്കെട്ട്, ഒരു ആസ്വാദന കുറിപ്പിനെന്നുള്ള രീതിയിൽ ഈ ആസ്വാദനത്തിൻ്റെ പ്രധാന അംശം വരുന്ന രീതിയിലുള്ള ഒരു തലക്കെട്ട് കൊടുക്കുന്നത് ഉചിതമാണ്. കൊടുത്തില്ല എന്നുള്ളതൊരു കുഴപ്പമില്ല, പക്ഷെ കൊടുക്കുന്നത് കുറച്ചും കൂടെ ഭംഗി കൂട്ടും. തുടർന്ന് കവിതയുടെ ആശയ സംഗ്രഹം. നേരത്തെ വായിച്ച കവിതയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും ഒരു വിശ്വാസമാണ്, തുഞ്ചൻ പറമ്പിലെ കാഞ്ഞിരത്തിൻ്റെ ഇലയ്ക്ക് മധുരമോ കയ്പില്ല എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കാരണം ഒരുപാട് കാലം ഈ രാമായണം കേട്ടതിൻ്റെ ഭാഗമായിട്ടാണ് കാഞ്ഞിരത്തിൻ്റെ കയ്പ് പോയി, അത് മധുരം എന്ന് പറഞ്ഞില്ലെങ്കിലും കാഞ്ഞിരത്തിൻ്റെ കയ്പ് പോയി എന്ന് പറയുന്നത്. അതുപോലെ കവി തൻ്റെ ദുഃഖങ്ങൾ തൻ്റെ പാഴ്പറമ്പിൽ ഇതേപോലെ രാമായണം കേട്ട് കേട്ട് തൻ്റെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതായി പോകട്ടെ എന്നാണ് കവി ആഗ്രഹിക്കുന്നത്. സമാനമായിട്ടുള്ളൊരു കവിത 10-ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങുന്നതിനകത്തും ഇതുപോലെ ഒരു ആഗ്രഹം കവി വയ്ക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് കവിതയുടെ ആശയം ഇത്തരത്തിലൊന്ന് ചുരുക്കി എഴുതണം. പിന്നെ മറ്റൊന്ന് പറയും, ഈ കവിത ആസ്വാദനപ്രദമാക്കുന്ന കുറേ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളെ സംബന്ധിച്ച് ഒന്ന്, അതിലെ പ്രയോഗങ്ങൾ, ഇപ്പോൾ ദ്വിതീയാക്ഷര പ്രാസം പോലെയുള്ള തുഞ്ചൻ പറമ്പിലെ എന്ന് തുടങ്ങുന്ന ഇപ്പോൾ കവി നോക്കിയാൽ തന്നെ നമുക്ക് ബോധ്യമാവും, തുഞ്ചൻ പറമ്പിലെ പഞ്ചവർണക്കിളി ഉണ്ടു വളർന്ന് ഉണ്ടായ, ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങളുണ്ട്. പിന്നെ തുഞ്ചൻ്റെ എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഉള്ള ഒരു പ്രയോഗമായിട്ട് വരുന്നുണ്ട്. തുഞ്ചൻ, പഞ്ചാര, പഞ്ചവർണക്കിളി, പഞ്ച എന്നുള്ള അക്ഷരം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇത് ഒരു ആവർത്തനത്തിൻ്റെ ഒരു സുഖം കവിതയ്ക്ക് നൽകുന്നുണ്ട്. മറ്റൊന്ന്, പിന്നെ അതിൽ വരുന്ന പിന്നെ ഒരുപാട് വർണ്ണനകൾ എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ ഇതിൽ ഒരു ചിത്രം വരയ്ക്കുന്നുണ്ട്, പിന്നെ കവി ഒരു കിളിയുടെ പിന്നെ രാമായണം കേട്ട് വളരുന്ന ഒരു കിളിയുടെ ചിത്രം ഉണ്ട്. പിന്നെ ആനുകാലികമായ പ്രാധാന്യം എന്ന് പറയുന്നത് പിന്നെ ദുഃഖങ്ങൾ മാറ്റാനുള്ള ഒരൗഷധമായിട്ട് രാമായണത്തെ കാണുന്നു എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. സാഹിത്യം, രാമായണം ഇവിടെ സാഹിത്യം എന്ന രീതിയിൽ തന്നെ സാഹിത്യം തന്നെ ദുഃഖങ്ങൾ മാറക്കാനുള്ള ഒന്നായിട്ട് കാണുന്നുണ്ട്. പിന്നെ മറ്റ് പാഠഭാഗങ്ങളുമായിട്ടുള്ള താരതമ്യം, നേരത്തെ പറഞ്ഞ കൊച്ചു ദുഃഖങ്ങൾ ഉറങ്ങുന്ന കവിതയുമായിട്ട് ഇതിനുള്ള ഒരു താരതമ്യത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത്, വായനക്കാരിലുണ്ടാകുന്ന ഈ കവിത വായിച്ചു കഴിയുമ്പോൾ വായനക്കാരനെന്ത് തോന്നുന്നു, തനിക്കെന്ത് തോന്നി എന്നുള്ളൊരു കാര്യം അതിനകത്ത് ചേർക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഈ കവിത വായിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ഒരു നിലപാട് ഉൾപ്പെടെയുള്ള ഒരു ഉപസംഹാരം. ഇത്രയുമാണ് ഒരു കവിത ആസ്വാദനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് കഥയുടെ ആസ്വാദനക്കുറിപ്പും എഴുതേണ്ടത്. അതിലിപ്പോൾ കവിതയുടെ ആസ്വാദനം അതിന് പകരം കഥ എന്ന് മാറുന്നു, കവി എന്നതിന് പകരം കഥാകാരനാവുന്നു. ആസ്വാദന അംശങ്ങളൊക്കെ ഏതാണ്ട് സമാനം തന്നെയായിരിക്കും. ഇത്തരത്തിൽ എഴുതുമ്പോഴാണ് ഒരു 6 സ്കോർ നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. സർ, പൊതുവെ മലയാളത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാലമുള്ള കുട്ടികളുടെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് എത്ര എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടില്ല, എത്ര പെർഫെക്റ്റ് ആയാലും ടീച്ചേഴ്സ് ഫുൾ മാർക്ക് നൽകില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് ഒരു ഭാഗത്തുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ഹിസ്റ്ററി പരിശോധിക്കുകയാണെങ്കിൽ 100% മാർക്ക് വാങ്ങി ജയിച്ച കുട്ടികളും ഉണ്ട്, A+. അപ്പോൾ അതെന്തുകൊണ്ടാണ്, ആ 100% മാർക്കിന് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഒരു കോളർ വെയിറ്റിംഗ് ആണ് സാർ. ഹലോ, ഹലോ, തച്ചമ്മ 10-ാം ക്ലാസ്, ഇതാരാണ്? ഹലോ, ആ തച്ചമ്മ 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണിത്? അജയ്. പേരൊന്ന്, ഓക്കെ, അജയ് എവിടുന്ന് വിളിക്കുന്നു? അജയ് എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അപ്പൊ അജയ് എല്ലാ ആശംസകളും നേരുന്നു. നാളെ പരീക്ഷ നന്നായിട്ട് എഴുതുക, സംശയം ചോദിക്കാം, സാറിനോട് ചോദിച്ചോളൂ, ചോദിച്ചോളൂ അജയ്. ഗാന്ധാരി വിലാപത്തിന്റെ ആശയമാണ് ചോദിക്കുന്നത് അല്ലേ അജയ്? ഓക്കെ ഓക്കെ സാർ. എഴുത്തച്ഛൻ്റെ കവിതയാണ്, നമ്മുടെ മഹാഭാരതത്തിനുള്ള ഒരു ഭാഗമാണ് കൊടുത്തിട്ടുള്ളത്.
കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് യുദ്ധക്കളം കാണാൻ വേണ്ടി ഗാന്ധാരി എത്തുന്നതാണ് കവിതയുടെ സന്ദർഭം. അവിടെ എത്തുന്ന സമയത്ത് അവിടെ യുദ്ധക്കളത്തിൽ മരിച്ചു കിടക്കുന്ന പാണ്ഡവരും കൗരവരുമായിട്ടുള്ള ശത്രുപക്ഷത്തും മിത്രപക്ഷത്തുള്ള ഒരുപാട് സ്വന്തം ആൾക്കാരുമായിട്ടുള്ള നിരവധി പേരവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കാണുന്നു. ഓരോരുത്തരെയും കണ്ട് ഗാന്ധാരി വിലപിക്കുന്നതും അവസാനം സ്വന്തം മകൻ്റെ ദേഹം കണ്ട് പട്ടുകിടക്കമേലെ കിടക്കുന്ന ആൾ പട്ടുകിടക്കുന്നത് കണ്ട് അവസാനം ബോധം കെട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് ഉരുണ്ട് പിന്നെ കരയുന്ന ഗാന്ധാരിയാണ് അതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ട് പാണ്ഡവ പക്ഷത്തുള്ള നിരവധി രാജാക്കന്മാരുടെ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവർ തുടങ്ങുന്നത് നമ്മുടെ ഭഗതത്തിനെ കുറിച്ചാണ്. അത് പാണ്ഡവപക്ഷത്തിലെ രാജാണ് ഭഗതത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. തുടർന്ന് അഭിമന്യുവിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഗഢോൽക്കജൻ്റെ കാര്യം പറയുന്നുണ്ട്. കർണൻ, ശകുനി, പിന്നെ നമ്മുടെ എന്താ പറയുക ഭൂരിശ്രവാവ്, അവസാനം പിന്നെ ദേഹവും യുധിഷ്ഠിരനും പിന്നെ ദുര്യോധനനും ഇങ്ങനെയുള്ള നിരവധി പിന്നെ കഥാപാത്രങ്ങൾക്കുണ്ടാകുന്ന അന്ത്യത്തെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. ഓരോ പിന്നെ കഥാപാത്രത്തെയും ഓരോരുത്തരെയും എങ്ങനെയാണ് കൊന്നതെന്നും ഓരോരുത്തരുടെയും മരണം എന്തൊക്കെയാണ് അവിടെ ഉണ്ടാക്കുന്ന അവസ്ഥകളെന്നതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ പറയുന്നത് ധൻകരി വീരനരികെ ധനുസ്സുമായി നമ്മുടെ അർജുനൻ കൊന്ന് വധിച്ചിട്ടിരിക്കുന്ന ശരം കൊണ്ട് വധിച്ചിട്ടിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. വളരെ മനോഹരനായിട്ടുള്ള ബാലകനായിട്ടുള്ള അഭിമന്യുവിൻ്റെ മരണം പറയുന്നുണ്ട്. അഭിമന്യുവിൻ്റെ മരണത്തിൽ കരയുന്ന സ്ത്രീജനങ്ങളൊരു ചിത്രം വരച്ച് വയ്ക്കുന്നുണ്ട്. സുഭദ്ര കരയുന്നുണ്ട്, ഉത്തര കരയുന്നുണ്ട്, ഗാന്ധാരി കരയുന്നുണ്ട്. സകല സ്ത്രീജനങ്ങളും ഇവരുടെ ഈ കിടപ്പ് കണ്ട് കരയുകയാണ്. അപ്പോൾ ലോകത്തിലെ യുദ്ധങ്ങൾ മുഴുവൻ ഈ ഒരു സ്ത്രീകളുടെ ദുരന്തങ്ങളിലേക്കാണ് നയിക്കുന്നത് എന്ന് ഗാന്ധാരി സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഈ പാഠഭാഗത്ത് ശ്രീകൃഷ്ണനെ വളരെ ഭംഗിയായിട്ട് ഗാന്ധാരി ചോദ്യം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കേഴുന്നതിനില്ലയോ ഖേദം ചെറുതു നിൻ മനസ്സെന്ന് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല കല്ലുകൊണ്ടോ മനം താവകമാകിയാൽ കല്ലിന് ആർദ്രതയുണ്ട് ഇത് കാണുമ്പോൾ. വളരെ കല്ലുപോലും അലിഞ്ഞു പോകുന്ന അനുഭവം കണ്ടിട്ട് നിങ്ങളുടെ മനസ്സ് കല്ലാണോ എന്ന് ശ്രീകൃഷ്ണനോട് ചോദ്യം ചെയ്യുന്ന ഗാന്ധാരി നമുക്ക് കാണുന്നുണ്ട്. അതല്ല തൻ്റെ സഹോദരൻ തന്നെയായിട്ടുള്ള ശകുനി അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് തന്നെ സർവനാശകാരനായിട്ടുള്ളതാണ്. എല്ലാ നാശത്തിനും കാരണമായവനാണ് എന്ന് ശകുനിയെ വിശേഷിപ്പിക്കുന്നുണ്ട്. കർണൻ്റെ ഓരോ പ്രത്യേകത എടുത്ത് പറഞ്ഞുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഘടോൽക്കജനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രൂപം നീലമല പോലെ കിടക്കുന്നു. കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലൻ പുരി പുക്കാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും സ്വഭാവവിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ മരിച്ചു കിടക്കുന്ന ഒരു ചിത്രം വരച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ദൃശ്യം സ്ത്രീകളിലും അതുപോലെ തന്നെ സ്ത്രീകൾക്കുണ്ടാകുന്ന ദുഃഖമാണ് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അതാണതിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പിന്നെ അതിൻ്റെ ആശയം എന്ന് പറയുന്നത്. വ്യക്തമായിട്ടുണ്ടോന്നറിയില്ല. ഓക്കെ, അജയ് സംശയം പൂർണ്ണമായി കാണുമെന്ന് വിചാരിക്കുന്നു. വളരെ വിശദമായി തന്നെ സർ അതിനെക്കുറിച്ച് പാഠത്തെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. അജയ്, ഹലോ, യെസ്, താങ്ക് യു സോ മച്ച് ഫോർ യെസ്. അജയ്, ശ്രദ്ധിച്ചല്ലോ. ഓക്കെ ഓക്കെ അജയ്, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. നന്നായി എഴുതുക എക്സാം. സർ, ഈ ഒരു പാഠഭാഗത്തെ ആസ്പദമാക്കിയിട്ട് ഈ ചോദ്യമല്ലാതെ ഒരുപക്ഷെ ആനുകാലിക പ്രസക്തിയുള്ള എന്തെങ്കിലും വിഷയവുമായി ബന്ധപ്പെടുത്തി ചോദ്യം പ്രതീക്ഷിക്കാമോ കുട്ടി? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ യുദ്ധവിരുദ്ധ ലേഖനം എഴുതാനുള്ള ചോദ്യം വരാം. പിന്നെ ഗാന്ധാരി ഇതിൽ വിലപിക്കുന്നത് സ്വന്തം പക്ഷത്തുള്ള ആൾക്കാരെ കരുതിയിട്ടല്ല, ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾക്കാരെ വിയോഗത്തിൽ കരയുന്ന ഗാന്ധാരിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശത്രു മിത്ര ഭേദമില്ലാതെ കരയുന്ന ഗാന്ധാരി എങ്ങനെയാണ് ലോകമാതാവായി തീരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യത്തിന് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ യുദ്ധം ആത്യന്തികമായിട്ട് സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ് ഏറ്റവും വലിയ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണെന്നുള്ളൊരു ഒരു ബോധം കൂടി ആ പാഠത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വർണ്ണനാപരമായിട്ടുള്ള ഇതിലുപയോഗിച്ചിരിക്കുന്ന വാക്യം, ഇതിലുപയോഗിച്ചിരിക്കുന്ന രീതി വളരെ ഭംഗിയായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളാണ് വരച്ചത്. അപ്പോൾ വാങ്മയ ചിത്രത്തിൻ്റെ ഒരു ഭംഗി, എഴുത്തച്ഛൻ്റെ ശൈലിയുടെ പ്രത്യേകത, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതയും പ്രതീക്ഷ. സർ, ഇനി ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക്. ഒന്ന്, കുട്ടികൾക്ക് സമയം, ഭാഷ പ്രത്യേകിച്ച് മലയാളത്തിന് സമയം തികയാറില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റും, ഒപ്പം എത്ര എഴുതിയാലും പൂർണ്ണമായി മാർക്ക് കിട്ടില്ല എന്നും ഉള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് രണ്ടും ഓവർകം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് നമുക്ക് പറയാനുള്ളത് സമയബന്ധിതമായിട്ട് ഉത്തരം എഴുതുക എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഓരോ ചോദ്യത്തിനും പ്രതീക്ഷിക്കുന്ന ഉത്തരത്തിൻ്റെ ദൈർഘ്യം പറയുന്നുണ്ട്. ചിലത് അരപ്പേജാണ്. അരപ്പുറം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഒരു ആളുടെ അരപ്പുറത്ത് എഴുതിയാൽ മതി.
അതുപോലെ തന്നെ അരപ്പുറം എഴുതിയാൽ തന്നെ അതിനുള്ള മുഴുവൻ സ്കോറും കൊടുക്കും. അതിൽ ആശയങ്ങൾ വന്നിട്ടുണ്ട്. മുൻപുള്ള ഒരവസ്ഥ ഇപ്പോഴില്ലാന്ന് തോന്നുന്നു. അത്യാവശ്യം കൃത്യമായിട്ട് ഉത്തരം ഉണ്ടെങ്കിൽ മുഴുവൻ സ്കോറും മലയാളത്തിന് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ഉത്തരം അനുയോജ്യമായിട്ടുള്ള ഉത്തരം എഴുതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ചില കുട്ടികളെങ്കിലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, പാഠഭാഗത്തിൽ ആശയം ഉണ്ടാവും. എല്ലാ പാഠത്തിലും അവർ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അതിൻ്റെ ഒരു കഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉള്ളടക്കം, അതിൻ്റെ ഒരു ആശയം ഉണ്ടാവും. ഈ ആശയം ചോദ്യത്തിന് അനുയോജ്യമായിട്ടുള്ള തരത്തിലൊരു ഒരു ഒരു ഒന്ന് ഒന്ന് പരുവപ്പെടുത്താതെ നേരിട്ട് കഥ പോലെ എഴുതി വെക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അത്ര ഒരു അര 4 സ്കോറിൻ്റെ ഒരു ഉത്തരമാണെങ്കിൽ അരപ്പുറം എഴുതി വെച്ചാലും കുട്ടി പ്രതീക്ഷിക്കുന്ന അത്ര സ്കോർ ലഭിക്കണമെന്നില്ല. അതോടൊപ്പം തന്നെ ഈ 6 സ്കോറിൻ്റെ ഒരു ഒരു ഉത്തരമാണ് നേരത്തെ മോഹനമാഷ സൂചിപ്പിച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത്. അത് കുറച്ചും കൂടി സമയമെടുത്തുകൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ കവിത വായിച്ചിട്ട്, അതും ഈ കവിത പല കുട്ടികളും നമ്മുടെ മൂല്യനിർണ്ണയ ക്യാമ്പിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളുടെ ഒരു അനുഭവം, പല കുട്ടികളും ആ കവിതയുടെ ആശയം മാത്രം എഴുതി വെക്കും. ആശയം മാത്രം എഴുതി വെക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് നേരത്തെ സാറ് സൂചിപ്പിച്ചതുമാതിരി അതിന് ആ കവിതയുടെ മറ്റ് അനേകം തലങ്ങളും സവിശേഷതകളും ഉള്ളടക്കത്തിൻ്റെ പുറത്ത് കാവ്യപരമായിട്ടുള്ള സവിശേഷതകളൊക്കെ കണ്ടെത്തി അത് ഭംഗിയായി ഖണ്ഡിക തിരിച്ച് ഒരു അടുക്കും ചിട്ടയോടും കൂടി ആവിഷ്കരിക്കുമ്പോഴാണ് അതിന് പൂർണ്ണമായിട്ടും സ്കോർ ലഭിക്കുക. ഇപ്പൊ 40 മാർക്ക് പരമാവധി കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. സ്കോറിന്റെ പ്രശ്നം ഇപ്പോഴും അങ്ങനെ വരുന്നില്ല. സാർ, നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് പോകാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള ഒരു ചോദ്യമാണ്. മിന്നം വെളുക്കു മുമ്പേ അവർ പുറപ്പെട്ടു. കവളപ്പാറയിൽ പെരുവഴി അമ്പലത്തിൽ അവർ അന്നത്തെ രാവ് പുലർത്തി. പകിടകളെയും വടക്കൻ പാട്ടും കണ്ണിയാർക്കളെയും ഉണ്ടായിരുന്നു. കൊങ്ങിണിയുടെ തണ്ണീർ പന്തലിൽ അവർ കത്തലടക്കി. സൂചനകൾ വിലയിരുത്തി പഴയകാല യാത്രാ സംവിധാനത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു യാത്രയെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നത്? ഇത് വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് കുട്ടികളിൽ നിന്ന് ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഇത് ഏത് പാഠത്തിൽ നിന്നാണെന്നുള്ളത് ഒരു ഒരു സൂചന വേണം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കുന്ന അല്ലെങ്കിൽ 5-ാമത്തെ യൂണിറ്റൊക്കെ വായിച്ചിട്ടുള്ള ക്ലാസ്സിൽ ഇരുന്നിട്ടുള്ള ഒരു കുട്ടിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. ഇത് കോവിലൻ്റെ തട്ടകം എന്ന് പറയുന്ന നോവലിലുള്ള ഒരു ഒരു തട്ടകം എന്ന് പറയുന്ന പാഠത്തിൻ്റെ പേരും തട്ടകം തന്നെയാണ്, നോവലിൻ്റെ പേരും തട്ടകം തന്നെയാണ്. ആ പാഠഭാഗത്തിലുള്ള ഏതാനും വരികളാണ് അതിൽ തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാകും. അപ്പം ഒരു 200 മുമ്പ് തൻ്റെ പൂർവികരുടെ എങ്ങനെയാണ് പൂർവികരുടെ ഒരു വംശോൽപ്പത്തിയെ പറ്റി ആവിഷ്കരിക്കുന്ന ഒരു നോവലാണ് തട്ടകം എന്ന് പറയുന്ന നോവൽ. അപ്പോൾ അതിൽ ആ കാലഘട്ടത്തിലുള്ള ജീവിതം, ആ കാലഘട്ടത്തിലുള്ളൊരു സംസ്കാരം, ആ കാലഘട്ടത്തിലെ ഒരു കാർഷിക സംസ്കാരം തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം ഘടകങ്ങൾ, ഒട്ടനേകം സവിശേഷതകൾ നമുക്ക് ഈ നോവൽ വായിക്കുമ്പോൾ അതിൻ്റെ നേരിട്ടും അല്ലെങ്കിൽ വരികൾക്ക് ഇടയിൽ കൂടിയൊക്കെ നമുക്ക് വ്യക്തമാവും. അപ്പോൾ ഇവിടെ മിന്നം വെളുക്കും മുമ്പേ അവർ പുറപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു വരിയുടെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, മിന്നം വെളുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുക എന്നുള്ളതിൻ്റെ ഒരു പണ്ടത്തെ ഒരു ഒരു പ്രയോഗ രീതിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും വലിയ യാത്രയ്ക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾ ഇന്നത്തെ സഞ്ചാര സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നടന്നിട്ട് വേണം പോകാൻ. അപ്പം വളരെ നേരത്തെ തന്നെ ഉണർന്ന് പുറപ്പെടേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കവളപ്പാറയിൽ പെരുവഴി അമ്പലത്തിൽ അവർ അന്നത്തെ രാവ് പുലർത്തി എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് കൂടിച്ചേരാൻ പറ്റിയിട്ടുള്ള തരത്തിലുള്ള പല കൂട്ടായ്മകളും ആ കൂട്ടായ്മകൾക്ക് പറ്റിയ തരത്തിലുള്ള ചില കേന്ദ്രങ്ങളും അന്ന് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് സത്രങ്ങൾ പോലെയുള്ള കേന്ദ്രങ്ങളും ഉണ്ടായിരുന്നു. അവിടെ പലതരത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരും, അവർ കൂടിയിരിക്കും, പലതരത്തിലുള്ള വിശേഷങ്ങൾ കൈമാറും. അങ്ങനെ ആ തരത്തിലുള്ള ഒരു ഒരു കൂടിച്ചേരൽ, ഒരു പിന്നെ അറിയുന്നതും അറിയാത്തവരൊക്കെ ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ഒരു ആത്മബന്ധം ഒക്കെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഈ വരിയിൽ നിന്ന് മനസ്സിലാകും. അതോടൊപ്പം അന്ന് ഈ നേരം പോക്കിന് വേണ്ടിയിട്ട് പകിടകളി പോലെയുള്ള കളികൾ, വടക്കം പാട്ട്, കണ്ണിയാർ കളിയൊക്കെ ആ പണ്ട് കാലത്തെ ആ ഒരു ഒരു നാടൻ ഗ്രാമീണ ഒരു ഒരു സംസ്കാരം, സമയം പോക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കഥകൾ പറഞ്ഞിരുന്നത്, പാട്ടുകൾ പാടിയിരുന്നത്, പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള അനുഭവങ്ങൾ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അതുപോലെ കൊങ്ങിണിയുടെ തണ്ണീർ പന്തലിൽ അവർ കത്തലടക്കി എന്ന് പറയുമ്പോൾ വിശപ്പടക്കാൻ പറ്റിയ തരത്തിലുള്ള ചില തണ്ണീർ പന്തലുകൾ, പല ഇന്ന് ഒരുപക്ഷെ ഹോട്ടലുകളൊന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് ഈ തരത്തിൽ ഉള്ള കൊങ്ങിണി, കൊങ്ങുനാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളാണ്, ഇതേ നമ്മളുടെ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾ പോലും നമ്മളുടെ നാട്ടിൽ കച്ചവടത്തിന് വേണ്ടിയിട്ടും
ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഒരു പ്രാചീന ഒരു പഴയകാല കേരളത്തിൻ്റെ സംസ്കാരം, യാത്ര, അവരുടെ ജീവിത രീതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വരികളിൽ നിന്ന് നമുക്ക് ഈ സൂചനകളിൽ വികസിപ്പിച്ച് എഴുതിയാൽ അതൊരു വിശകലന കുറിപ്പാവും. അതിലെന്ന് പറയുന്നത് കൃത്യമായി വളരെ ആസൂത്രണം ചെയ്ത പുറപ്പെടുക. രാവിലെ എപ്പോഴും പുറപ്പെട്ടാണ് അടുത്ത കേന്ദ്രത്തിലെത്തുക. ആ കേന്ദ്രത്തിലെത്താനുള്ള സമയമെടുത്ത് അതിനനുസരിച്ചാണ് ഒരു യാത്ര ക്രമീകരിക്കുന്നത്. ഇപ്പോഴും എത്ര നേരത്തെ പുറപ്പെട്ടാലാണ് ആദ്യത്തെ തണ്ണീർപ്പന്തലെത്തി ചേരാൻ പറ്റുക, എത്ര സമയത്ത് പുറപ്പെട്ടാലാണ് നമ്മൾ ആ തരത്തിലുള്ള വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള യാത്രയാണ് അവരെന്ന് ചെയ്തിരുന്നത്. സർ, മറ്റൊരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ 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 തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണിത്? സൂര്യ. അവിടുത്തെ ടെലിവിഷന്റെ വോളിയം ഒന്ന് മ്യൂട്ടിൽ ഇട്ടതിന് ശേഷം ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. നാളെ മലയാളം പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞോ? അത്രേ ആയിട്ടുള്ളോ? 99% ആയോ സൂര്യ? ആയി. ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാ അഡ്വാൻസ്ഡ് വിഷസും നേരുന്നു നാളത്തെ പരീക്ഷയ്ക്ക്. സാറിനോട് ചോദിച്ചോളൂ സംശയം. എങ്ങനെയാണ് നമ്മൾ അതിന് ഉത്തരം പറയേണ്ടത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഈ കരിമ്പിൻ തോട്ടത്തിൽ ആന കയറുക എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് കരിമ്പ്. അപ്പം കരിമ്പിൻ തോട്ടത്തിലേക്ക് ഒരു വിശന്ന ആന കയറുമ്പോൾ അതിന് യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ലാതെ അത് വാരി വലിച്ച് ഭക്ഷിക്കും. അത്രയ്ക്കും ഇഷ്ടത്തോടു കൂടിയിട്ട് അതിൽ ആ കരിമ്പിൻ തോട്ടത്തിലുള്ള പിന്നെ കരിമ്പുകൾ മുഴുവനും അകത്താക്കുന്ന അത്രയ്ക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ആവേശം ഉണ്ടായിരിക്കും ആ ആനയ്ക്ക്. ഒരു ഒരു ശൈലിയാണത്. കരിമ്പിൻ തോട്ടത്തിൽ ആന കയറുക എന്നുള്ളത് ഒരു നമ്മളുടെ ഭാഷയിലുള്ള ഒരു ഒരു ശൈലിയാണ്. അതുപോലെ സക്കറിയ ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തീനിയ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ തന്നെ താനാക്കി വളർത്തിയെടുക്കുന്നതിൽ തൻ്റെ ദേശം വഹിച്ചിട്ടുള്ള വലിയ ഒരു പങ്കുണ്ട്. ആ പങ്കിനെ പറ്റി പറയുമ്പോൾ സക്കറിയയ്ക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് തൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ തിക്കിത്തിരക്കി വരികയാണ്. ആ നാട്ടിലെ ആളുകളെപ്പറ്റി, അവിടുത്തെ ഭൂപ്രകൃതിയെപ്പറ്റി, വെയിലും തണലും കൂടി വല കെട്ടിയതുപോലെ കിടക്കുന്ന റബ്ബർ തോട്ടങ്ങളെപ്പറ്റി, ഊടുവഴികളെപ്പറ്റി, എപ്പോഴും ആളുകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനെപ്പറ്റി, അവരുടെ സംസ്കാരത്തിനെപ്പറ്റി, അവരുടെ ഭക്ഷണ രീതിയെപ്പറ്റി, അവരുടെ എങ്ങനെയാണ് സക്കറിയ പോലെയുള്ള ഒരു ഒരാളുടെ ഭാഷ തൻ്റെ ദേശം രൂപപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് തൻ്റെ ദേശം എങ്ങനെ തന്നെ രൂപപ്പെടുത്തി, അത് ഭാഷയിൽ, ഭൂപ്രകൃതിയിൽ, തൻ്റെ ആരോഗ്യത്തിൽ, തൻ്റെ സംസ്കാരത്തിൽ, തൻ്റെ ജീവിത വീക്ഷണത്തിൽ, കാഴ്ചപ്പാടിലൊക്കെ എങ്ങനെ തന്നെ രൂപപ്പെടുത്തി എന്നുള്ളത് ഓരോന്നും സാവകാശമല്ലാത്ത വളരെ ആവേശത്തോടു കൂടിയിട്ട് പറയാൻ സക്കറിയയ്ക്ക് തോന്നിപ്പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നതെന്ന് തോന്നുന്നു. താങ്ക് യു സൂര്യ വിളിച്ചത്. സർ, മറ്റെന്തെങ്കിലും പോയിന്റ്സ്? അതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ആന കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു സ്ഥലത്ത് നിന്ന് തിന്നയല്ല ചെയ്യുക, അവിടെ കുറേ കഴിക്കും, അപ്പുറത്ത് പോകും. എത്ര കഴിച്ചാലും പോരാ പോരാ എന്നുള്ള തോന്നലാണ്. ഇവിടെ സ്ഥലനാമ പട്ടിക പറയുമ്പോൾ തോന്നുന്നത്, സക്കറിയയ്ക്ക് തോന്നുന്നത് ഇനിയും പോരാ, കൂടുതൽ കൂടുതൽ ഇനിയും പറയേണ്ടതുണ്ട്, എത്ര പറഞ്ഞാലും തീരാത്തൊരവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അതാണ്, അതും കൂടെ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം നന്നായിരിക്കും തോന്നുന്നു. ഓക്കെ, അപ്പോൾ സൂര്യയ്ക്ക് എല്ലാ വിശ്വസം നേർന്നുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സർ, പ്രയോഗ സവിശേഷതകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇത് പതിവായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ്. എണ്ണ നിറച്ചൊരു കിണ്ണവുമായി തോർത്തുമുടുത്ത് കുളിക്കാനെത്തിയ പുലരിയെ നോക്കി, പുൽക്കൊടി നോക്കി, പൂക്കളെ നുള്ളിയുണർത്തി, അടിവരയിട്ട പ്രയോഗത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ്. എണ്ണ നിറച്ചൊരു കിണ്ണവുമായി തോർത്തുമുടുത്ത് കുളിക്കാനെത്തിയ പുലരി എന്നതാണ് അടിവരയിട്ടിരിക്കുന്ന പദങ്ങൾ. മോനമാഷ്, അവർ ഈ ഒരു പ്രയോഗത്തിലൂടെ വർണ്ണിക്കുന്നത് പുലരിയാണ്. പുലരിയെ വർണ്ണിക്കുന്നത് തോർത്തുമുടുത്ത് കുളിക്കാനെത്തിയ ഒരു സ്ത്രീ ആയിട്ടാണ്. കുളിക്കാനെത്തിയിരിക്കുന്ന എണ്ണ നിറച്ച കിണ്ണമാണ്. എണ്ണ നിറച്ച കിണ്ണം എന്ന് പറയുന്നത് ഉദിച്ചു വരുന്ന സൂര്യനാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ തോർത്തുമുടുത്ത് കുളിക്കാനെത്തിയ ഒരു യുവതിയായിട്ടാണ് പുലരിയെ കൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു നല്ല ഒരു ചിത്രം വരയ്ക്കുന്നു പ്രഭാതത്തിൻ്റെ എന്നുള്ളതാണ് ഈ പ്രയോഗം നമുക്ക് നൽകുന്ന ഒരു 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 സൂചന. എത്ര സ്കോറിൻ്റെ ചോദ്യമാണ് സാർ? ഒരു 4 സ്കോർ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഇപ്പം ഇത് ഇതിന് സമാനമായിട്ട് മറ്റ് കവിത വരികളിലുള്ള മറ്റ് പ്രയോഗങ്ങളൊക്കെ ചോദിക്കാം. അപ്പോഴും ഈ തരത്തിൽ ആ പ്രയോഗത്തിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു ഒരു ഔചിത്യം, അത് നേരത്തെ മാഷ് പറഞ്ഞതുപോലെ അവിടെ ഈ
പണ്ട് കാലത്ത് ആളുകളൊക്കെ എണ്ണ കുമ്പിളിൽ എണ്ണയൊക്കെ എടുത്തിട്ടായിരുന്നു കുളിക്കാൻ പോയിരുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു ദൃശ്യാനുഭവം കൂടി നമ്മളുടെ മുന്നിലേക്ക് കവി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എഴുതുകയാണെങ്കിൽ അതിന് പൂർണ്ണമായിട്ടുള്ള സ്കോറിന് ലഭിക്കും. ഓക്കെ സർ, അടുത്ത സാധ്യതയുള്ള മറ്റൊരു ചോദ്യത്തിലേക്ക്. സ്വാഭിപ്രായം കുറിക്കുക. ഉരുളികുന്നത്തെ മനുഷ്യർ എന്നെ ചിരിക്കാനും സന്തോഷിക്കാനും പഠിപ്പിച്ചു. ആടയാഭരണങ്ങളില്ലാത്ത ഒരു ഭാഷ എനിക്ക് തന്നു. സക്കറയുടെ ഉരുളികുന്നത്തിൻ്റെ ലുത്തിനി എന്ന പാഠഭാഗത്തുള്ളതാണ്. ഇന്നത്തെ കുട്ടികളുടെ ഭാഷ നിർണ്ണയിക്കുന്നത് പ്രധാനമായും മാധ്യമങ്ങളാണ്, മറ്റൊരഭിപ്രായമാണ്. രണ്ടഭിപ്രായങ്ങളും പരിശോധിച്ച് നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്ന കുറിപ്പ് തയ്യാറാക്കുക. എങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യത്തെ സമീപിക്കുന്നത്? ഇവിടെ രണ്ട് അഭിപ്രായങ്ങളാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വന്ന് നേരത്തെ നമ്മൾ ഈ മുൻ ചോദ്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തതുപോലെ സക്കറിയയുടെ ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തീനിയ എന്ന് പറയുന്ന പാഠഭാഗത്തിലുള്ളതാണ് ആദ്യത്തെ തന്നിരിക്കുന്ന ആ ചോദ്യ പാഠം. ചോദ്യ പാഠം ആ സക്കറിയയുടെ ഉരുളിക്കുന്നത്തിൻ്റെ ലുത്തീനിയയിൽ നിന്നാണെന്നുള്ളത് കുട്ടി സൂചിപ്പിച്ചിരിക്കണം. രണ്ടാമത്തേത് ഒരു ആരുടെയോ ഒരു അഭിപ്രായമാണ്. അപ്പം ഈ ഈ രണ്ട് അഭിപ്രായങ്ങളും എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കുട്ടി ആദ്യം തന്നെ വിശദീകരിച്ച് പറഞ്ഞിരിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് ഉരുളിക്കുന്നത്തിൻ്റെ കുന്നത്തെ മനുഷ്യർ. ഉരുളിക്കുന്നം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ സക്കറിയ ജനിച്ചു വളർന്നുള്ള നാടാണ്. അപ്പോൾ ആ മനുഷ്യർ എന്നെ ചിരിക്കാനും സന്തോഷിപ്പിക്കാനും പഠിപ്പിച്ചു. ആടയാഭരണങ്ങളില്ലാത്ത ഒരു ഭാഷ എനിക്ക് തന്നു എന്നുള്ളതാണ്. ആടയാഭരണങ്ങളില്ലാത്ത ഒരു ഭാഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വളച്ചുകെട്ടലുകൾ ഒന്നുമില്ലാത്ത, പൊടിപ്പും തൊങ്ങലുകളും ഒന്നുമില്ലാത്ത തരത്തിലുള്ള ഒരു ആർജവമുള്ള, ഒരു എല്ലുറപ്പുള്ള, വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷ. തൻ്റെ കഥകൾ അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ആശയങ്ങൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഋജുവായിട്ടുള്ള നല്ല ഒരു ഭാഷ എനിക്ക് തന്നത് എൻ്റെ നാടായിട്ടുള്ള ഉരുളിക്കുന്നമാണ് എന്ന് സക്കറിയ പറയുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ഇന്നത്തെ കുട്ടികളുടെ ഭാഷ നിർണ്ണയിക്കുന്നത് പ്രധാനമായും മാധ്യമങ്ങളാണ് എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു ഒരു വിമർശനം. തീർച്ചയായിട്ടും, കാരണം ഇന്ന് നമ്മൾ പറയാറുണ്ട് കേരളം തന്നെ ഒരു ആഗോള ഗ്രാമം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് നമ്മളുടെ മാധ്യമങ്ങൾക്ക് കുട്ടികളിലും മുതിർന്നവരിലുമൊക്കെ തന്നെ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം കുട്ടികളുടെ ഭാഷയിൽ ഇന്ന് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഷാഭേദം എന്നൊക്കെ പറയും. ഒരു കുറേ മുമ്പ് മാധ്യമങ്ങളിൽ നിന്ന് ഇന്നത്തെ അത്ര സാർവത്രികമായി ഉണ്ടാവാതിരുന്നൊരു കാലഘട്ടത്തിൽ നമ്മൾ പിന്നെ ആറു നാട്ടിൽ നൂറു ഭാഷ എന്നൊക്കെ പറയുന്നത് മാതിരിയുള്ള ഒരു ഭാഷാഭേദങ്ങളുടെ ഒരു വളരെ സജീവമായിട്ടുള്ള ഒരുപാട് ഭാഷാഭേദങ്ങൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കാൻ ഒരു ഭാഷയുണ്ടായി എന്നുള്ളത് ശരിക്കും ഒരു ഭാഷാശാസ്ത്രത്തിൻ്റെ ഒരു കണ്ണിൽ കൂടി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് അത്ര നല്ലതല്ല എന്ന് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ ഈ മാധ്യമങ്ങളുടെയൊക്കെ വലിയ കടന്നു വരവോട് കൂടിയിട്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും, ചെറിയ കുട്ടികളിൽ പോലും ധാരാളം ഇംഗ്ലീഷ് പദപ്രയോഗങ്ങളുടെ ചില ഒരുപാടൊരുപാട് പിന്നെ ശാസ്ത്ര സാങ്കേതിക വസ്തുക്കളുടെയൊക്കെ പദങ്ങൾ അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കുന്നത്, ഈ തരത്തിൽ കുട്ടികളുടെ ഭാഷ പോലും ഇന്ന് മാധ്യമങ്ങൾ നിർണ്ണയിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എഴുതിയതിന് ശേഷം കുട്ടി പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഉത്തരമായിട്ട് അവരുടെ നിലപാട്, ഇത് നല്ലതാണോ, ഈ തരത്തിലുള്ള ഒരു മാറ്റം നല്ലതാണോ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളുണ്ടോ, നമ്മളുടെ ഭാഷയുടെ പ്രാദേശിക വാമൊഴിയും വഴക്കങ്ങളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകളുണ്ടോ, അത് ഭാഷ എങ്ങനെ സ്വാധീനിക്കും എന്നുള്ള ചില കാര്യങ്ങളും കൂടി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം പൂർണ്ണമാണ്. എന്തഭിപ്രായം എഴുതിയാലും അതിനെ സാധൂകരിക്കാൻ കുട്ടിക്ക് പറ്റുകയാണെങ്കിൽ മാർക്ക് ലഭിക്കും. സർ, നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണിത്? തീർത്ഥ, എവിടുന്ന് വിളിക്കുന്നു? തീർത്ഥയുടെ പഠനമൊക്കെ കഴിഞ്ഞോ? നാളത്തേക്കുള്ളേ? അതിനിടയ്ക്കാണ് ഒരു സംശയം വന്നതല്ലേ. ഓക്കെ, അപ്പൊ തീർത്ഥ എല്ലാ വിഷസും നേരുന്നു. അഡ്വാൻസ്ഡ് വിഷസ് എക്സാം നന്നായിട്ട് എഴുതുക. സംശയത്തിലേക്ക് പോയിക്കോളൂ, സാറിനോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. അതിന്റെ പ്രധാന ആശയം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. ആശയം, തട്ടകം. അതെ, തട്ടകത്തിന്റെ ആശയം വേണമെന്നാണ്.
അപ്പോൾ തട്ടകം എന്ന് പറയുന്നത് കോവലൻ്റെ നോവലാണ്. അതിലൊരു ദേശം എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്, ദേശത്തിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. അവിടെ ഉണ്ണിയേരിക്കുട്ടിയും കമ്മളുകുട്ടിയും കൂടെ ചന്തയ്ക്ക് പോകുന്ന കാര്യവും, ചന്തയ്ക്ക് പോകുന്ന സമയത്ത് അവരുടെ ഒരുക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ണിയേരിക്കുട്ടി യാത്ര പറയുന്ന ഒരു ഭാഗമുണ്ട്. അച്ഛനോട് അമ്മയോട് ദൈവങ്ങളോടൊക്കെ യാത്ര പറഞ്ഞ് നേരത്തെ പുറപ്പെടുന്നു. അവർ പോകുന്ന സമയത്തുള്ള യാത്രാ മാർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പുഴയും തോടും കാടും മേടും കടന്നു പോകുന്നതും, രാത്രി നമ്മൾ നേരത്തെ പറഞ്ഞു സത്രത്തിൽ താമസിക്കുന്നത്, കൊങ്ങിണിയുടെ പിന്നെ തണ്ണീർ പന്തലിൽ നിന്ന് വിശപ്പകറ്റുന്നത്, അത് കഴിഞ്ഞ് ചന്തയിലേക്ക് പോകുന്നു. ചന്തയിലെത്തി രണ്ടുപേരും ആവശ്യത്തിലുള്ള കന്നുകളെ വാങ്ങുന്നു. ഒരാൾക്ക് വാണിയംകുളം ചന്ത, ചെറുപ്പുളശ്ശേരി അടുത്തുള്ള വാണിയംകുളം ചന്തയിൽ നിന്ന് കന്നുകളെ വാങ്ങുന്നു. ഒരാൾക്ക് രണ്ട് പോത്തുകളെയാണ് വേണ്ടത്, മറ്റൊരാൾക്ക് കാളകളെയാണ് വേണ്ടത്. രണ്ടു കൂട്ടരും കന്നുകളെ വാങ്ങുന്നു. കന്നുകളെ വാങ്ങി അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവിടെ ഈ ഏറ്റവും ശക്തരായ കാളകളെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ചന്തയിൽ ബഹളം ഉണ്ടാക്കുന്നതായിരിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ചെറുപ്പക്കാരുടെ കരുത്ത് എന്തോ ഒരു ഒരു വല്ലാത്തൊരു ആത്മീയ ഒരു എന്തോ ഒരു പ്രത്യേകത അവർക്കുള്ളതുകൊണ്ട് ഈ കാളകളും പോത്തുകളും മിണ്ടാതെ ഇവരുടെ പിറകെ നടന്നു പോകുന്നു. അങ്ങനെ നടന്നവർ കുറച്ച് നടന്നു പോയി കഴിയുന്ന സമയത്ത് അവർക്ക് ഒരു കുന്നിൻ്റെ മുകളിലെത്തുമ്പോൾ അവർക്ക് ദാഹിക്കുന്നു. ദാഹിക്കുന്ന സമയത്ത് അവിടെ കിണറുണ്ട്, പക്ഷേ വെള്ളം കോരാൻ സംവിധാനങ്ങളൊന്നുമില്ല. അവിടെ വെള്ളം കോരി വയ്ക്കാനുള്ള തൊട്ടിയുണ്ട്, പക്ഷേ അതിനകത്ത് വെള്ളം കൽത്തൊട്ടിയുണ്ട്, പക്ഷേ വെള്ളമില്ല. അവരങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് ഒരു ദിവ്യ ചൈതന്യം അവർക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യ ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിയുമ്പോൾ അവിടെ ഈ കൽത്തൊട്ടിയിൽ നിറയെ വെള്ളം വരുന്നു. ഈ കന്നുകാലികൾ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കുന്ന അനുസരിച്ച് അതിൽ വെള്ളം കൂടി വരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവർ രണ്ടുപേരും ഉണ്ണിയേരിക്കുട്ടിയും കമ്മളുട്ടിയും വെള്ളം കുടിക്കുന്നു. വെള്ളം കുടിക്കുന്ന സമയത്ത് അതേപോലെ വെള്ളം കൂടി വരുന്നു. അതേസമയത്ത് വെള്ളം ഇവർ കൈകാലുകൾ എടുക്കാനിരുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ അളവ് പിന്നീട് കൂടുന്നില്ല. അങ്ങനെ വെള്ളം കുടിച്ച് യാത്ര ക്ഷീണമൊക്കെ മാറ്റി യാത്രയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് കുടയെടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അങ്ങനെ കുടയെടുക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹം അച്ഛനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, കുടയെടുക്കാൻ കഴിയുന്നില്ല. ഗുരുനാഥന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, കുടയെടുക്കാൻ കഴിയുന്നില്ല. അവസാനം അമ്മയെ വിളിക്കുന്നു. അമ്മ എന്നുള്ള ഒരർത്ഥത്തിൽ സ്വന്തം അമ്മയാണ്, ഒരു ദേവി സങ്കല്പമുണ്ട്. വീട്ടിനകത്ത് അമ്മ കാത്തിരിക്കുന്നുണ്ട്, അച്ഛൻ കാത്തിരിക്കുന്നുണ്ട്, എരിത്തിരിമിഴിയുമായി പെങ്ങൾ കാത്തിരിക്കുന്നുണ്ട്, അങ്ങനെ പലരും കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം അമ്മയെ പ്രാർത്ഥിക്കുന്നതോടുകൂടെ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ചൈതന്യം കൈവരികയും വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് അദ്ദേഹത്തിനെ കുടയെടുക്കാൻ കഴിയുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടയിൽ കയറിക്കൊണ്ട് ഈ ഭഗവതി, ഒരു ചൈതന്യമായിട്ട് വരുന്ന ഭഗവതിയാണ്, ഭഗവതി ഈ കുടയിൽ കയറിക്കൊണ്ട് മുപ്പിലിശ്ശേരി ഗ്രാമത്തിലേക്ക് യാത്രയാവുന്നു. അങ്ങനെയാണ് മുപ്പിലിശ്ശേരി ഗ്രാമത്തിൽ ഈ ദൈവിക ചൈതന്യം ഉണ്ടായതെന്ന് പറയുന്നു. അതിനുശേഷമുള്ള അവരുടെ ഒരു യാത്രയുണ്ട്. രാവ് അറിയുന്നില്ല, ഇരുളറിയുന്നില്ല, വെയിലറിയുന്നില്ല, മഞ്ഞറിയുന്നില്ല, മഴ അറിയുന്നില്ല, അങ്ങനെ ഒന്നും അറിയാതെ എല്ലാം മറന്നുകൊണ്ടുള്ള ഒരു യാത്രയിൽ അവർ മുപ്പിലിശ്ശേരി ഗ്രാമത്തിൽ എത്തിച്ചേരുന്നു. ഇങ്ങനെയുള്ള ഒരു യാത്രയുടെ കഥ ഈ വഴി ഒരു മിത്തന് ഒരു പുരാവൃത്തത്തിൻ്റെ ഒരു പുരാവൃത്തത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ എങ്ങനെയാണ് മുപ്പിലിശ്ശേരി ഭഗവതി അവിടെ ചൈതന്യമായി വന്നത് എന്ന് അവതരിപ്പിക്കുകയാണ് ഈ തട്ടകന്ന നോവലിൻ്റെ ഈ ഭാഗത്ത് ആദ്യത്തെ അധ്യായമാണ് അതിൽ ചെയ്യുന്നത്. ആ സംശയം പൂർണ്ണമായും മാറിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം എല്ലാ ആശംസകളും നാളെ തുടങ്ങുന്ന പൊതുപരീക്ഷയ്ക്ക്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് സർ. നമുക്ക് അടുത്ത സാധ്യതയുള്ള ഒരു പ്രധാന ചോദ്യത്തിലേക്ക് പോകാം. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം. പഴയൊരു തുറമുഖമായിരുന്നു പൊന്നാനി. തമിഴ് ബ്രാഹ്മണരും ധാരാളം വന്നു. അവരുടെ വരവിന് മറ്റൊരു കാരണം കോടതിയാണ്. തിരുവനന്തപുരം വരെ എത്താനുള്ള ജലപാതയുടെ ഭാഗമാണ് കനോലി കനാൽ. മുറജപത്തിന് നമ്പൂതിരിമാർ പോയിരുന്നത് ഇതുവഴിയാണ്. സദ്യ നടത്താൻ പട്ടന്മാരും സേട്ടുമാരും മത്സരമാണ്. പൊന്നാനിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്നു. നൽകിയ സൂചനകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവനയോട് പ്രതികരിക്കുക. അപ്പോൾ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുകയാണ് വേണ്ടത്. പ്രതികരിക്കേണ്ട പ്രസ്താവന ഇതാണ്: പൊന്നാനിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും സംസ്കാരവും നിറഞ്ഞു നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ഓരോ പ്രസ്താവനയും വായിച്ച് നോക്കിയാൽ പഴയൊരു തുറമുഖമായിരുന്നു പൊന്നാനി. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്. പൊന്നാനിയുടെ തുറമുഖത്തിൻ്റെ ചരിത്രമുണ്ട്, അതിൻ്റെ ഭൂമിശാസ്ത്രമായ പ്രത്യേകത കടൽ തീരത്താണ് എന്നുള്ളതിൻ്റെ പ്രത്യേകത കൂടി വരുന്നുണ്ട്. പിന്നെ തമിഴ് ബ്രാഹ്മണർ എങ്ങനെയാണ് പൊന്നാനിയിൽ എത്തിച്ചേർന്നത്? അവിടെ ഒരു വിദ്യാലയങ്ങൾ, കോടതി, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അധ്യാപകരായിട്ടും വക്കീലന്മാരായിട്ടും ആദ്യം വന്നത് ഈ അയ്യർ തമിഴ് ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ അവരുടെ സ്വാധീനം വളരെ കൂടുതലായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ചരിത്രപരമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് അവിടെ പറയുന്നത്. മറ്റൊന്ന്, തിരുവനന്തപുരം വരെ എത്താനുള്ള ജലപാതയുടെ ഭാഗമാണ് കനോലി കനാൽ. കനോലി കനാലിൻ്റെ ഒരു പ്രാധാന്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ
ഒരു ജലപാത എന്ന് പറയുന്ന യാത്രാമാർഗത്തെക്കുറിച്ച് അതിൽ സംസാരിക്കുന്നുണ്ട്. മറ്റൊന്ന് മുറജപം, ഇന്നും ഇപ്പം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് മുറജപത്തിന്. അവിടുന്ന് മലബാർ ഭാഗത്തു നിന്ന് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെയും തിരുനാവായ വാദ്യമാരെയും കൊണ്ടുവരാൻ വേണ്ടി തിരുവിതാംകൂറിൽ നിന്ന് ഹരിക്കാരൻ എന്ന് പറയുന്ന രാജസേവകൻ ചെല്ലും. അദ്ദേഹം നേരിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോൾ ഒരിടത്തതിൽ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം, അതുപോലെ അവിടുത്തെ ഉത്സവത്തിന് സദ്യ നടത്താൻ ഭട്ടന്മാരും സേട്ടന്മാരും മത്സരമാണ്. മത്സരിച്ച് വിവിധ വളരെ വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഉത്സവം, അവിടുത്തെ ഭൂമിശാസ്ത്രം, അവിടുത്തെ യാത്രാമാർഗം, അവിടുത്തെ ചരിത്രം, സംസ്കാരം എല്ലാം കൂടെ ഓർമ്മയിൽ കൊണ്ടുവരുന്ന ഒരു പാഠഭാഗമാണ് പൊന്നാനി എന്ന് പറയുന്നത്. നമ്പൂതിരിയുടെ ഭാഗം വളരെ നന്നായിട്ട് ചെയ്യുന്നു. ആ തരത്തിൽ തന്നെ പ്രതികരണ കുറിപ്പ് തയ്യാറാക്കുകയാണെങ്കിൽ എത്ര സ്കോർ ആണ് സർ ലഭിക്കുക? 6 സ്കോർ ആണ് ചെയ്യാറുള്ളത്. ഓക്കെ സർ, നമുക്ക് അടുത്ത കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ, ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണിത്? പേര്? അമലേന്ദു. എവിടെ നിന്ന് വിളിക്കുന്നു അമലേന്ദു? ഓക്കെ, അമലേന്ദുവിന്റെ പഠനമൊക്കെ കംപ്ലീറ്റ് ആയോ? മലയാളം ഒന്നും കഴിഞ്ഞു അല്ലേ? ഗുഡ് ഗേൾ. അപ്പോ ബാക്കി സബ്ജക്ട്സോ? എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഫൈനൽ റിവിഷൻ നടത്തുക, പരീക്ഷ എഴുതുക, A+ വാങ്ങുക അല്ലേ? ഓക്കെ അമല, എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ സാറുമാര് രണ്ടുപേരും ഉണ്ട്, ചോദിച്ചോളൂ സംശയം. നമസ്കാരം. എനിക്ക് കടലിന്റെ വക്കത്തെ ഒരു വീടെന്ന് വന്ന മാധവിക്കുട്ടിയുടെ കഥയില് ആറുമുഖത്തിന്റെ ഭാര്യ ആ പുതപ്പ് യുവാവിന് കൊടുക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ചിട്ടുള്ള യഥാർത്ഥത്തിൽ ശരിയാണോ? ആ സ്ത്രീക്ക് ആകെ സമ്പാദ്യം അത് മാത്രമാണ് ഉണ്ടായിരുന്നത്, എന്നിട്ട് അത് കൊടുക്കുന്നത് ശരിയാണോ? ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എന്താ എഴുതണ്ടായിരുന്നു? മാധവിക്കുട്ടിയുടെ കടലിന്റെ പക്കത്ത് ഒരു വീട് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥയാണ്. വളരെ ലളിതമായിട്ടുള്ള ആഖ്യാന രീതിയാണ് അതിലുള്ളത്. ആ കഥയിലെ അറുമുഖത്തിൻ്റെ മദ്യപാനം കൊണ്ട് അയാൾക്ക് ജോലി നഷ്ടപ്പെട്ട് അറുമുഖനും ഭാര്യയും എസ് ഒ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു തെരുവിൽ ഒരു ഫുട്പാത്തിൽ കഴിയുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ അറുമുഖത്തിൻ്റെ ഭാര്യയ്ക്ക് അയാളോട് വളരെയധികം ദേഷ്യമുണ്ട്. ആ സ്ത്രീക്ക് ജീവിതത്തിൽ തന്നെ വളരെയധികം നിരാശ തോന്നുന്നുണ്ട്. അയാളൊരു ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവാണ് എന്നുള്ള ചിന്തകളൊക്കെ മനസ്സിൽ മതിക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ അവർക്ക് വളരെ ജീവിതത്തിനോട് തന്നെ വളരെയധികം നിരാശ തോന്നുന്ന ഒരു സന്ദർഭത്തിലാണ് ഒരു പരിചയമില്ലാത്ത മറ്റൊരു ചെറുപ്പക്കാരൻ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പം ഈ ചെറുപ്പക്കാരൻ വളരെ നിരാശ ബാധിച്ചിരിക്കുന്ന അറുമുഖൻ്റെ കുടുംബത്തിന് കുറച്ചും കൂടി സവിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യയ്ക്ക് അയാളുടെ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ട് അവരിൽ വലിയ ആത്മവിശ്വാസം ജനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ അമ്മ ഒരു ആയയായിരുന്നു, അടുത്തുള്ള ഒരു വീട്ടിൽ, ഒരു പണക്കാരൻ്റെ വീട്ടിൽ അവരുടെ കുട്ടികളെയൊക്കെ നോക്കി നടന്നിരുന്ന ഒരു ആയായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമല്ലോ, നിങ്ങളെ കണ്ടാൽ മഹാലക്ഷ്മി പോലെയുണ്ട്. ഒരുപക്ഷെ അറുമുഖൻ്റെ ഭാര്യയോട് അറുമുഖനോ അല്ലെങ്കിൽ മറ്റാരും ആ തരത്തിൽ ആ സ്ത്രീയെ പുകഴ്ത്തിയോ അവരുടെ സ്വത്വത്തിനെ അവരുടെ അന്തസ്സിനെ മാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതെല്ലാം കേൾക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എനിക്ക് തീവണ്ടിയിൽ പാട്ടുപാടി ജീവിക്കുകയായിരുന്നു ഞാൻ, പക്ഷേ ഇപ്പോൾ കുട്ടികളെ തീവണ്ടിയിൽ നിന്ന് ഒഴിവാക്കിയത് കൊണ്ട് അതിന് മാർഗമില്ല. അറുമുഖത്തിൻ്റെ ഭാര്യയ്ക്കും വളരെയധികം സംഗീതം ഇഷ്ടമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അറുമുഖൻ്റെ ഭാര്യയുടെ മനസ്സിലേക്ക് ആ ചെറുപ്പക്കാരൻ തൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ആത്മവിശ്വാസം തുളുമ്പുന്ന വാക്കുകൾ കൊണ്ട് അവർക്ക് ജീവിതത്തിന് ഒരു പുതിയ പ്രകാശത്തോടു കൂടിയിട്ട് നോക്കിക്കാണാൻ അവസരം ഒരുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, തെരുവിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു വീട് തന്നെയാണ് ഒരർത്ഥത്തിൽ. കാരണം അവർക്ക് വേറെ ഒന്നും ഇല്ല. തെരുവിൽ കഴിയുന്ന ആൾക്ക് മഞ്ഞിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നുമൊക്കെ സംരക്ഷണം കൊടുക്കുന്നത് അവരുടെ ആ പുതപ്പ് തന്നെയാണ്. വാസ്തവത്തിൽ ആ പുതപ്പ് തന്നെ അവർക്ക് ആ അറുമുഖൻ്റെ ഭാര്യ ആ പുതപ്പ് തന്നെ ആ ചെറുപ്പക്കാരന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പുതപ്പല്ല, അതുപോലെ ഒരു വലിയ വീട് പോലും ഉണ്ടാക്കാൻ പറ്റിയ തരത്തിലുള്ളൊരു ഒരു ആത്മവിശ്വാസം ഈ ചെറുപ്പക്കാരൻ എനിക്ക് നൽകിയിരിക്കുന്നു, അതുകൊണ്ട് ഈ പുതപ്പ് കൊടുക്കുന്നതിലും ഒരു തെറ്റില്ല എന്നുള്ള ഒരു ഉത്തമ ബോധ്യത്തിലാണ്. ഓക്കെ, അപ്പോൾ സംശയം ക്ലിയറായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
സെറിനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, കാരണം നമുക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അത്രയും അധികം കുട്ടികൾക്ക് സഹായകമായിരിക്കും. അതുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക്. ശരി ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ് വളരെ ലളിതമായിട്ടുള്ളൊരു ഒരു ചോദ്യം. ഈ ചാരു കസേലയിൽ ഭൂതകാല ആഹ്ലാദത്തിൻ ഉച്ഛിഷ്ടം നുണഞ്ഞുകൊണ്ടിരിക്കും പാവത്താനെ, നഗരത്തിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്ന വികാരം എന്ത്? സന്തോഷം, നിരാശ, പരിഹാസം, ആകാംക്ഷ. പറയുന്നത് പരിഹാസമാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് ഗ്രാമത്തിൽ വന്ന് ജീവിക്കുന്ന, നഗരത്തിൽ നിന്ന് പെൻഷൻ പറ്റിയതിന് ശേഷം നഗരത്തിൽ ഗ്രാമത്തിൽ വന്ന് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഗ്രാമത്തിൻ്റെ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നഗരത്തിൽ ഒരുപാട് സുഖ സൗകര്യങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഗ്രാമത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു. നഗരം ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ ഗ്രാമത്തിൽ ജീവിക്കാൻ മോഹമുള്ള അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഭൂതകാല ആഹ്ലാദത്തിന് ഉച്ഛിഷ്ടം എന്നൊക്കെ പറയുന്നത്, നഗര ജീവിതത്തിൻ്റെ ഓർമ്മകൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് പരിഹാസമാണ്. അപ്പോൾ ആ ഉത്തരം മാത്രം എഴുതിയാൽ മതി എന്നുള്ളതാണ്. ചില കുട്ടികളെങ്കിലും ഈ രണ്ട് വരി അങ്ങനെ തന്നെ എഴുതി അതിൻ്റെ ഉത്തരം എഴുതും. അതിൻ്റെ ആവശ്യമില്ല. ഈ ചോദ്യത്തിന് ആ പരിഹാസം എന്നുള്ളൊരു വാക്ക് മാത്രം ഉത്തരമായി എഴുതിയാൽ മതി. ഒരു സ്കോറിൻ്റെ ചോദ്യമാണ്. ഒരു സ്കോറിൻ്റെ. ഓക്കെ സാർ, അടുത്ത ചോദ്യം നോക്കാം. മാതൃകയിലേതുപോലെ മാറ്റി എഴുതുക. മാതൃക കൊടുത്തിട്ട് മോഹവേദന, മോഹമായ വേദന, എങ്ങനെയാണ് അതിൻ്റെ ഒന്ന്? സാർ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ വെയിറ്റിംഗ് ആണ്, അതിന് ശേഷം നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ഹലോ, ഹലോ, തത്സമയം പത്താം ക്ലാസ്, ഇതാരാണ്? സ്വപ്ന. എവിടുന്ന് വിളിക്കുന്നു? അസ്ന. ഓക്കെ, അസ്ന എവിടുന്ന് വിളിക്കുന്നു? അഫ്ന. ഓക്കെ, അഫ്ന, സോറി, അഫ്ന എവിടുന്നാണ് വിളിക്കുന്നത്? ഓക്കെ, അഫ്ന സംശയം ചോദിച്ചോളൂ, വേഗം ചോദ്യത്തിലേക്ക്. യാത്രാമൊഴിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും വേണോ അഫ്ന? ഹേ അഫ്ന, ശ്രദ്ധിച്ചിരുന്നാൽ മതി, ആ ചോദ്യങ്ങൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അഫ്ന, നമ്മള് ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് മണിക്കൂറിൽ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കൂ. അപ്പൊ കുറച്ച് ചോദ്യങ്ങൾ അതിൽ നിന്ന് കിട്ടും. മറ്റെന്തെങ്കിലും സംശയം ഉണ്ടോ സ്പെസിഫിക് ആയിട്ട്, വേറെ ഏതെങ്കിലും ഭാഗത്തെ ബേസ് ചെയ്ത്? ഇല്ല. ഓക്കെ, അപ്പം ലാസ്റ്റ് വരെ ലൈവ് കാണൂ കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ അഫ്ന, എല്ലാ ആശംസകളും എക്സാമിന്. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു സാർ. നമുക്ക് അടുത്ത ഒരു ചോദ്യം പറഞ്ഞു, അതിന്റെ ഉത്തരത്തിലേക്കായിരുന്നു വരേണ്ടത്. ഇവിടെ മാതൃക തന്നിട്ടുണ്ട്, മൂകവേദന, മൂകമായ വേദന എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ വളരെ ലളിതമായിട്ട് എഴുതാവുന്ന മൂന്ന് പദങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്ന് മുക്കുറ്റി പൂവ് എന്നുള്ളതാണ്. മുക്കുറ്റിയുടെ പൂവ് എന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എഴുതാം. നഗ്നപാദം എന്നുള്ളതാണ്, നഗ്നമായ പാദം എന്നും നമുക്ക് എഴുതാം. വീരധർമ്മം എന്നാണ്, വീരന്റെ ധർമ്മം എന്നും എളുപ്പത്തിൽ എഴുതാം. ഇത് മൂന്ന് സ്കോറിന്റെ ചോദ്യമാണോ? ഇത് ഒരു സ്കോർ, ഒരു സ്കോറിന്റെ ആണ്. ഇത് നമ്മളൊരു മാതൃകകൾ കുറച്ച് കൂടുതൽ പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. ഇതുപോലെ ഒറ്റ ചോദ്യത്തിന് ഒരു സ്കോറാണ് പ്രതീക്ഷിക്കാവുന്നത്. അത്തരത്തിൽ എത്ര ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് സാർ എക്സാമിന്? ഒന്നോ രണ്ടോ? അതെ, ആദ്യത്തെ 8 മാർക്ക്, അതിൽ 2 എണ്ണം 2 സ്കോറിന്റെയും ബാക്കി 4 എണ്ണം ഓരോ സ്കോറിന്റെ ആവാനാണ് സാധാരണ. അങ്ങനെയാണ് വരുന്നത്. അതിൽ ചോദ്യത്തിൽ എന്നെ രീതി എന്ന് പറയാൻ കഴിയില്ല. തിരിച്ചതമായ മാതൃകകൾ, ഒരു പാറ്റേൺ ഇല്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയും തിരിഞ്ഞൊക്കെ പ്രതീക്ഷിക്കാം. സാർ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പദങ്ങൾ ചേർത്തെഴുതി മാറ്റം കുറിക്കുക എന്നുള്ളതാണ് മാതൃക. തന്നെ കുറിച്ച്, തന്നെ കുറിച്ച്, ഇവിടെ കാ ശബ്ദം ഇരട്ടിച്ചു. മറ്റ് വാക്കുകൾ യാത്ര ആയിരുന്നു, വാടി തളരുക, കിടന്ന് ഉറങ്ങുക, വിൺ തലം. യാത്ര ആയിരുന്നു, യാത്രയായിരുന്നു, യാ എന്നുള്ള ശബ്ദം പുതുതായിട്ട് വരുന്നതാണ്. വാടി തളരുക, വാടി തളരുക എന്നുള്ള ത ഇരട്ടിക്കുന്നതാണ്. കിടന്ന് ഉറങ്ങുക, അതിൽ ചന്ദ്രകല അല്ലെങ്കിൽ സമൃദ്ധോകാരം ഇല്ലാതാവുന്നതാണ്. വിൺതലം, വിണ്ടലം എന്നാണ് വരും ഉത്തരം. അപ്പോൾ അതിൽ ത മാറി ട ആവുന്നതാണ്. അപ്പോൾ ഈ തരത്തിൽ വരുന്ന മാറ്റം മാത്രം എഴുതി വെച്ചാൽ മതി. അതിൻ്റെ സന്ധികളുടെ പേരോ അങ്ങനെ കാര്യങ്ങളൊന്നും എഴുതി വെക്കേണ്ടതില്ല. യാ ശബ്ദം പുതുതായിട്ട് വന്നു, ത ഇരട്ടിച്ചു, പിന്നെ അതിൻ്റെ സമൃദ്ധോകാരം ചിഹ്നോട്ടിട്ട് അതില്ലാതായി, ത മാറിട്ടായി. ഇത്രയും മാറ്റങ്ങൾ മാത്രമേ കുറിക്കേണ്ടതുള്ളൂ. പലപ്പോഴും 2 സ്കോറിന് വരുന്ന ഒരു ചോദ്യമാണിത്. ഓക്കെ, 2 സ്കോർ പ്രതീക്ഷിക്കാം. അതോടൊപ്പം വളരെ ലളിതമാണെങ്കിലും ഈ കാര്യങ്ങളും കൂടി, ഉത്തരവും കൂടി ഉണ്ടെങ്കിലേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുമാതിരി പൂർണ്ണമായിട്ടുള്ള കുട്ടികളുടെ A+ നിയന്ത്രിക്കുന്ന ഇത്തരം ചോദ്യങ്ങളാണ്. ഇതിൽ സ്കോർ നഷ്ടപ്പെടുന്നതോടുകൂടെ അവർ A+നുള്ള സാധ്യത കുറയുകയാണ്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികൾ. സാർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. വീട്ടുപേര് ചോദിച്ചു, അതിനുത്തരം പറയാനില്ലായിരുന്നു. തെണ്ടിയെന്ന ബോധം പോയി തുടങ്ങി. ചോറ് വേണ്ടായിരുന്നമ്മ, ഞാൻ ഇന്ന് ഒരുപാടുണ്ടു, എനിക്ക് പോകണം. ഞാൻ
വിധിയുണ്ടെങ്കിൽ കാണാം. സൂചനകളും കഥയിലെ മറ്റു സന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി രാമൻ നായരെക്കുറിച്ചുള്ള കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ഈ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ കഥയുടെ പേര്, കഥാകാരൻ്റെ പേരൊക്കെ സ്വാഭാവികമായിട്ടും സൂചിപ്പിച്ചിരിക്കണം. ഇത് നമുക്കറിയാം, പട്ടാളക്കാരൻ എന്ന് പറയുന്ന കഥയിൽ തകഴി ശിവശങ്കരപിള്ള എഴുതിയ കഥയാണ്. ആ കഥയിലുള്ള ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്, കേന്ദ്ര കഥാപാത്രമാണ് രാമൻ നായർ. ഇത് വളരെ ലളിതമായിട്ടുള്ള കഥ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾ ക്ലാസ്സിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിക്കുമ്പോഴേക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശയങ്ങൾ പിടികിട്ടാൻ കഴിയുന്ന ഒരു കഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഓരോ വരികളും വിശകലനം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും രാമൻ നായർ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ സവിശേഷമായ സ്വഭാവത്തിനെക്കുറിച്ച്. വീട്ടുപേര് ചോദിച്ചു, അതിന് ഉത്തരം പറയാനില്ലായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ഏതൊരാൾക്കും ഒരു മേൽവിലാസമുണ്ട്, ഒരു അഡ്രസ്സുണ്ട്. നമുക്ക് ലോകത്തിൽ നമുക്കുള്ള അഡ്രസ്സ് മറ്റൊരാൾക്കും ഉണ്ടാവുകയില്ല. അതാണ് ഒരു ഫ്ലാറ്റിൽ കഴിയുന്ന ആൾ പോലും ആ ഫ്ലാറ്റിൻ്റെ നമ്പർ വ്യത്യസ്തമാവും. അത് സ്വാഭാവികമായിട്ടും ഒരു ഒരു അഡ്രസ്സ് എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടുത്തെ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള രാമൻ നായർക്ക് വീട്ടുപേരില്ല, ഒരു മേൽവിലാസമില്ല. കാരണം അദ്ദേഹം ഒരു അനാഥനായിരുന്നു എന്നുള്ളതാണ്. പേര് തന്നെ ആരോ വിളിച്ചു, അയാൾക്ക് അറിയില്ല അയാളുടെ ജാതി ഏതാണ് മതമേതാണ് എന്നൊന്നും അറിയില്ല. ആരോ വിളിച്ചു, അയാൾക്ക് ആരോ വിളിച്ചിട്ട് അങ്ങനെ ഒരു പേരുണ്ടായി, രാമൻ നായരെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അനാഥനായിട്ടുള്ള മനുഷ്യൻ്റെ വേദനകൾ, അനാഥൻ്റെ ഒരു അസ്വസ്ഥതകൾ തന്നെ ആദ്യത്തെ ആ സൂചനകളിൽ നിന്ന് നമുക്ക് പിടികിട്ടും. പിന്നെ അയാൾക്ക് തെണ്ടി എന്ന ബോധം പോയി തുടങ്ങി എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതുവരെ ആ തെണ്ടി എന്ന ബോധം പോയി തുടങ്ങുന്നത് അദ്ദേഹം പട്ടാളത്തിൽ ചേരുന്നതോടുകൂടിയാണ്. അതുവരെ അദ്ദേഹം തെണ്ടി പല പല ഹോട്ടലുകളിലൊക്കെ പോയി അവിടുന്ന് ഇരന്ന് ഒക്കെ ഭക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. അങ്ങനെ നിത്യവൃത്തി കഴിച്ചിരുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് ആളുകളെ എടുക്കുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ രാമൻ നായരും പോയി, തൻ്റെ തടിമിടുക്കൊക്കെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം ഒരു പട്ടാളക്കാരനായി. പട്ടാളക്കാരനായതോടുകൂടി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ അനാഥൻ, ഒരു ഒരു തൊഴിൽ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിനെ സ്വാധീനിക്കുന്നത് എന്നും കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒരു ഒരു തൊഴിലുണ്ടാകുമ്പോഴാണ് ഒരാൾക്ക് ഒരു പേഴ്സണാലിറ്റി, ഒരു വ്യക്തിത്വം ഉണ്ടാകുന്നത്. അതോടുകൂടി അയാൾക്ക്, അയാൾ തെണ്ടിയല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിൽ പോലും അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിന് ശമ്പളം പറ്റും, അദ്ദേഹത്തിന് ഒരു മേൽവിലാസമുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലും അദ്ദേഹത്തിൻ്റെ മുകളിലൊക്കെ ആയിട്ട് ഒരുപാട് പിന്നെ ഉദ്യോഗസ്ഥരുണ്ട്, ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുള്ള ഒരു പുതിയ ഒരു ആളായിട്ട് അദ്ദേഹം മാറി എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ലീവിന് വരുന്ന സമയത്ത് എല്ലാവർക്കും ആ പട്ടാള ക്യാമ്പിൽ എല്ലാവർക്കും വളരെയധികം ആഹ്ലാദമാണ്. പക്ഷേ രാമൻ നായർക്ക് മാത്രം ഒരു ആഹ്ലാദവുമില്ല. കാരണം അയാൾക്ക് പോകാൻ എവിടെയും ഒരു വീടില്ല, അയാളെ കാത്തിരിക്കാൻ ആരുമില്ല. മറ്റുള്ളവരൊക്കെ ഭാര്യ കാത്തിരിക്കുന്നു, മകനെ കാണണം, അമ്മ കാത്തിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബ ബന്ധങ്ങളുടെ ഊഷ്മളത മറ്റുള്ളവരൊക്കെ അനുഭവിക്കുമ്പോൾ രാമൻ നായർ അവിടെ നിസ്സഹായനായി പോവുകയാണ്. കാരണം അയാൾക്ക് ആരും കാത്തിരിക്കാനില്ല എന്നുള്ളത് കൊണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിലും അയാൾ കേരളത്തിൽ ഒന്നുകൂടി പോയി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് അവസാനം കേരളത്തിലേക്ക് വരികയാണ്. താൻ ജനിച്ചു വളർന്ന, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഒരാൾക്ക് ജനിച്ചു വളർന്ന, അയാൾ ജനിച്ചു വളർന്ന മണ്ണ്, ഒരുപക്ഷെ അവിടെ ആരുമില്ല, ബന്ധങ്ങളൊന്നുമില്ല, ആരും തിരിച്ചറിയുന്ന ആളുകൾ പോലുമില്ല, എന്നാൽ പോലും ആ ജനിച്ചു വളർന്ന മണ്ണ്, അവിടുത്തെ സംസ്കാരം അയാൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ്. അങ്ങനെ അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. അങ്ങനെ തിരിച്ചു പോകാൻ കേവലം രണ്ട് ദിവസം മാത്രമുള്ളപ്പോൾ ഒരു ഗ്രാമത്തിലുള്ള ഒരു 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 വൃദ്ധയെയും അവരുടെ മകളെയും പരിചയപ്പെടുകയാണ്. അങ്ങനെ ആ വൃദ്ധയുടെ സ്നേഹത്തിൽ ഒരു ഒരു വലിയ ഒരു വാത്സല്യം അനുഭവിക്കുന്ന ഒരു മകനായിട്ട് അദ്ദേഹം മാറുകയാണ്. അപ്പോൾ അവർ അങ്ങനെ ചോറ് വിളമ്പിക്കൊടുക്കുന്നു, വളരെ നിർബന്ധിച്ച് ചോറ്. അയാൾക്ക് വയറ് നിറഞ്ഞ് ജീവിതത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടാണ് ഒരു അമ്മയുടെ വാത്സല്യത്തോടു കൂടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത്. ചോറ് അയാൾക്ക് മതിയായി, എന്നിട്ടും അമ്മ വീണ്ടും വീണ്ടും കൊടുക്കുകയാണ്, നിർബന്ധിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഒരു വാത്സല്യം അനുഭവിക്കുന്ന മകനെയാണ് ഈ ഒരു പരാമർശത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവസാനത്തെ വരിയിൽ എനിക്ക് പോകണം, ഞാൻ വിധിയുണ്ടെങ്കിൽ കാണാം, അത് പട്ടാളക്കാരൻ്റെ ഒരു ജീവിതത്തിലെ ഒരു അനിശ്ചിതത്വത്തിന് സൂചിപ്പിക്കുകയാണ്. വിധിയുണ്ടെങ്കിൽ കാണാം എന്നുള്ളതാണ്. യുദ്ധം നടക്കുന്ന സമയമാണ്, ഒരു പട്ടാളക്കാരന് അത് ആ കഥയിൽ അതിൻ്റെ മുൻ ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. വിധിയുണ്ടെങ്കിൽ കാണാം എന്നുള്ളതാണ്. നാണി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അയാൾ
ഭരണമാല്യം ചാർത്തി അന്ന് തന്നെ പട്ടാളത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു 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 ഗതികേടുള്ള ഒരു മനുഷ്യനായിട്ട് തീരുകയാണ്. കല്യാണം കഴിഞ്ഞു, ഇന്നാണ് കല്യാണം കഴിഞ്ഞ്, ഇന്ന് രാത്രി തന്നെ അയാൾ പട്ടാളത്തിലേക്ക് പോകേണ്ടി വരികയാണ്. അയാൾക്ക് വേറെ മാർഗമല്ല. ആ പട്ടാളത്തിലേക്ക് പോകുന്ന ആ മനുഷ്യൻ്റെ വിധിയുണ്ടെങ്കിൽ കാണാം. പട്ടാളക്കാരൻ്റെ ജീവിതത്തിന് യാതൊരു തരത്തിലുള്ള നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റില്ല. ആ കഥയിൽ ആ ഒരു ഒരു ദ്വയാർത്ഥത്തിലുള്ള അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലൊരു ആധി പടർത്തിക്കൊണ്ടുള്ള ആ സൂചന പോലെ തന്നെയാണ് ആ കഥ അവസാനിക്കുകയും ചെയ്യുന്നത്. കാരണം ആ പട്ടാളക്കാരൻ്റെ കുറേ ട്രങ്ക് പെട്ടികളും കുറേ ആ നാണി അയാളുടെ കഴുത്തിൽ ചാർത്തി കൊടുത്തിട്ടുള്ള ആ ഉണങ്ങിയ ആ വിവാഹ മാല്യവും ആണ് തിരിച്ചു വരികയും ചെയ്യുന്നത്. അപ്പം ഈ ഈ കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ ഒരു ഒരു സ്ഥാനം, അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ, ഒരു കഥാപാത്രം എന്നുള്ള നിലയ്ക്ക് ആ കഥയിൽ അയാളുടെ ഒരു ഒരു വളർച്ച ഇതെല്ലാം ഈ സൂചനകളൊക്കെ ഒന്ന് ഒരു വിശദീകരിച്ച് പേരെ ഖണ്ഡിക തിരിച്ച് എഴുതിയാൽ പൂർണ്ണമാണ്. ഹലോ ഹലോ തത്സമയം പത്താം ക്ലാസ് ആരാണിത്? ഹലോ ആരാണിത്? പറഞ്ഞോളൂ. മർവ, അവിടുത്തെ ടെലിവിഷന്റെ വോളിയം അത്യാവശ്യമായിട്ടൊന്ന് കുറയ്ക്കണം. എന്നിട്ട് ഫോണിൽ ഓക്കെ, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്യൂ പ്ലീസ്. നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. കാരണം ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത്രയും നിങ്ങൾക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ്. മർവ എവിടുന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചോദ്യത്തിലേക്ക് പോയിക്കോളൂ. ഓക്കെ, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. ഹലോ, ആ ദേശത്തെ കുറിച്ച് കടമ്മനിട്ട എന്ന കവിതയിൽ കവി തൻ്റെ ദേശത്തെ കുറിച്ച് ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിലെ ഒരുപാട് ഓർമ്മകൾ അദ്ദേഹത്തിന് ആ സമയത്ത് വരുന്നുണ്ട്. പിന്നെ മാവിൻ കൊമ്പിലെ ഉണ്ണിമാണങ്ങകൾ പോലെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല ഓർമ്മകൾ ഉണർന്നു വരുന്നുണ്ട്. നല്ല ഓർമ്മകൾ കുറേ അദ്ദേഹത്തിനുണ്ട്. കുളത്തിനെ കുറിച്ചുള്ള ഓർമ്മ, പിന്നെ ഉത്സവപ്പറമ്പിലെ ഓർമ്മ, അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകൾ വരുന്ന കൂടെ തന്നെ ബാല്യത്തിൻ്റെ നല്ല ഓർമ്മകൾ വരുന്ന ഒപ്പം തന്നെ അദ്ദേഹത്തിന് അല്പം നൊമ്പരമുണ്ടാക്കുന്ന ഓർമ്മകളും ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം മുംബൈ പോയ വഴിത്താരകളിൽ ചെറിയ അല്ലെ പാഴ്മുള പൊട്ടാൻ വെമ്പുന്ന ചേറാടി ചെറുമണികൾ പെറുക്കി ഉള്ളിലെ കൊമ്പ് പിന്നെ ഓലത്തുമ്പ് തൂഞ്ഞാലാടുന്ന കിളിക്ക് വായിക്കരിയിട്ട് നടക്കുന്നതും, അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറയുന്ന തൻ്റെ ഒരു പ്രണയ കഥയുണ്ട്. അതിപ്പോഴും പിന്നെ ആട് കടിച്ചതൽ അല്ലെ മുറിവിനുള്ള ഇല ആട് കടിച്ചതിൽ അത്ഭുതം എന്നൊന്ന് ചോദിക്കുന്നു. എന്ന് വെച്ചാൽ ആ മുറിവ് ഇപ്പോഴും മാറാതെ ആട് കടിച്ച് ആ ഇല കിട്ടാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലെ മുറിവ് ഇപ്പോഴും മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ പ്രണയത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദുഃഖകരമായ ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പ്രണയം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞ അമ്പിളിമുറ്റത്താരോ അപരാധങ്ങൾ പറഞ്ഞ് നടന്നിട്ടാണ്, ആരൊക്കെയോ അപരാധങ്ങൾ പറഞ്ഞ് നാണക്കേടും മാനക്കേടും ഉണ്ടാക്കിയ സംഭവം പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഓർമ്മകൾ മാത്രമല്ല മനസ്സിനെ വേദനിപ്പിക്കുന്ന, ഒരുപക്ഷെ അദ്ദേഹം മറക്കാൻ ആഗ്രഹിക്കുന്ന, അതുകൊണ്ട് നേരത്തെ നമ്മളൊരു ചോദ്യത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, ഓഹോ അല്ലേ ഓർമ്മകൾ മൂത്തു നരച്ച് മുതുകിൽ കൂനായി കുനിഞ്ഞു നടക്കാൻ തന്നെ പറയും. അപ്പോൾ കുനിഞ്ഞു നടക്കാനുള്ളൊരു കാരണമായിട്ടും പറയുന്നുണ്ട്. അപ്പം നല്ല ഓർമ്മകൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകൾ കൂടി അദ്ദേഹത്തിൻ്റെ ദേശം അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം മോനമാഷി പറഞ്ഞതുപോലെ അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ദാരിദ്ര്യം തൻ്റെ നാട്ടിലുണ്ടാവുന്നത്, അങ്ങനെയാണ് വളരെ ദരിദ്രരായിട്ടുള്ള കുട്ടികൾ ആറ്റില നീരിൽ മൂത്രമൊഴിച്ച് വിളർത്ത് മെലിഞ്ഞ് വളരുന്ന ഒരു കറുത്ത തലമുറ, ഒരു ഒരു ദരിദ്രൻ്റെ മറ്റുള്ളവർക്കൊക്കെ വിശപ്പ് കഴിച്ച് ഉണ്ണാൻ ഉണ്ടാക്കി കൊടുക്കുന്ന കുഞ്ഞുങ്ങൾ വിളർത്ത് മെലിഞ്ഞ് ദാരിദ്ര്യമുണ്ടായി വരുന്നു. കവിയുടെ നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ കവിയുടെ ഒരു വൈയക്തിക അനുഭവങ്ങളിൽ നിന്ന് കവി തൻ്റെ സമൂഹത്തിനെക്കുറിച്ചുള്ള ഓർമ്മകളിലേക്ക് നയിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും കവിക്ക് വളരെയധികം ഒരു ആത്മരോഷത്തോടു കൂടിയിട്ടുള്ള ഓർമ്മകളാണ് ഈ പങ്കുവെക്കുന്നത്. അവിടെയാണ് വളരെ കർഷക തൊഴിലാളികളുടെ മക്കൾ എങ്ങനെ ദരിദ്രരായിട്ട് തീരുന്നു, എങ്ങനെയാണ് ദാരിദ്ര്യം ഒരു നാടിനെ ഗ്രസിക്കാൻ തുടങ്ങുന്നത് എന്നുള്ള തരത്തിൽ
ഉള്ള ചിന്തകളും കൂടി ഓർമ്മകളും കൂടി ആ കവിതയുടെ അവസാന ഭാഗത്തായിട്ട് പങ്കുവെക്കുന്നത് കാണാം. ചിതറിയ ചിത്രങ്ങൾ എന്ന പേരിൽ എഴുതിയിട്ടുള്ള കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു ഒരു കവിതയായിരുന്നു അത്. അതിൻ്റെ പാഠപുസ്തകത്ത് കൊടുത്ത വരികൾക്ക് അപ്പുറത്തേക്ക് കുറച്ചും കൂടി വരികളുണ്ട്. ആ വരികളിൽ ഇത്തരത്തിലുള്ള കടുത്ത ചില യാഥാർത്ഥ്യങ്ങളെ, നാട്ടിൽ നടക്കുന്ന ഒരുപാട്, നമ്മളുടെ നാട്ടിൽ ഇന്നും വളരെ സമകാലികമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഒരുപാട് ജീവിത അനുഭവങ്ങളെയും കൂടി ആ വരികളിലൊക്കെ പരാമർശിക്കുന്നുണ്ട്. താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 1000 സ്വപ്നങ്ങളെ പിരിച്ച ചുമ്മാടിങ്കൽ ആദർശ ഭാരം പേറി ഗ്രാമവീഥികൾ തോറും ചരിക്ക് ചുമടിൻ്റെ ഭാരം ഞാൻ സ്മരിച്ചില്ല, വരിച്ച മാർഗത്തിൻ്റെ ദൂരം ഞാൻ അറിഞ്ഞില്ല. വിണ്ട കാലടികൾ. രണ്ട് വശത്തു നിന്നും വെള്ളം കോരത്തക്കവണ്ണം രണ്ടു പാലം വേണ്ടതായിരുന്നു. ഒരു കൽത്തൊട്ടി ഉണ്ടാക്കിയിടണം, പശുക്കളും വെള്ളം കുടിക്കട്ടെ. മഴ നനയാതെ നിന്ന് വെള്ളം കോരത്തക്കവണ്ണം ഒരു പുരയുണ്ടായിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഉതുപ്പാൻ്റെ കിണർ. കവിയുടെയും ഉതുപ്പാൻ്റെയും ചിന്തകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉതുപ്പാനും കവിയും രണ്ടുപേരും പൊതുപ്രവർത്തകരാണ്. രണ്ടുപേരും നാടിൻ്റെ നന്മകൾ ആഗ്രഹിക്കുന്നവരാണ്. ഒരാൾ ഒരുപാട് സ്വപ്നങ്ങൾ, 1000 സ്വപ്നങ്ങളെ പിരിച്ച ചുമ്മാടെങ്കിൽ ആദർശ ഭാരം പേറിയിട്ടാണ് ഗ്രാമവീഥികൾ തുറന്ന് നടക്കുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം ആ ചുമടിൻ്റെ ഭാരം എന്താണെന്ന് അറിയുന്നില്ല, സഞ്ചരിക്കാനുള്ള ദൂരം എത്രയാണെന്ന് അറിയുന്നില്ല. ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട്, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യസമരകാലത്ത് ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു പൊതുപ്രവർത്തകൻ, സ്വാതന്ത്ര്യസമര സേനാനി എന്ന രീതിയിലൊക്കെ നമുക്ക് ആ വ്യക്തിയെ വിലയിരുത്താം. അപ്പോൾ ജയിലിലൊക്കെ പോകേണ്ടി വന്ന വ്യക്തിയാണ് പി ഭാസ്കരൻ. ഒപ്പം തന്നെ ഇദ്ദേഹം ഉതുപ്പാൻ്റെ കിണറിനകത്ത് പറയുന്ന അദ്ദേഹം ഇതുപോലെ തന്നെ ഒരു സാമൂഹ്യ സേവകനാണ്. അദ്ദേഹം കിണർ ഉണ്ടാക്കുന്നു. കിണറുണ്ടായി കഴിഞ്ഞിട്ടും ആഗ്രഹം തീരുന്നില്ല. രണ്ട് വശത്തുനിന്ന് വെള്ളം കോരത്തൊക്കെ വേണം, ഒരു പാലം, രണ്ട് പാലം വേണം, ഒരു കൽത്തൊട്ടി ഉണ്ടാക്കിയിടണം പശുക്കൾക്ക് വെള്ളം. അപ്പോൾ രണ്ട് പേരുടെയും മനസ്സിൽ നിരവധി സ്വപ്നങ്ങളാണുള്ളത്. ഈ രണ്ട് സ്വപ്നങ്ങളും, ഒരാൾ എത്ര ദൂരം സഞ്ചരിക്കാനും തയ്യാറാണ്, മറ്റേയാളും അതുപോലെ തന്നെ സഞ്ചരിക്കാൻ തയ്യാറാണ്. ഒരാൾക്ക് സ്വാതന്ത്ര്യ സമര സ്വപ്നമാണ്, സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനെ കുറിച്ചുള്ള സ്വപ്നമാണ്. മറ്റൊരാൾക്ക് തൻ്റെ ഗ്രാമത്തിലെ ആൾക്കാർക്ക് കുടിവെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സാധാരണക്കാർക്കും ജീവികൾക്കും ഉൾപ്പെടെ വെള്ളം കൊടുക്കുന്നതിനുള്ള സ്വപ്നമാണ്. അപ്പോൾ രണ്ടുപേരും പൊതുജീവിതത്തിൻ്റെ ഏറ്റവും നല്ല ഉദാത്ത മാതൃകകളായിട്ട് നമുക്ക്. അതേസമയം തന്നെ ഉതുപ്പാൻ നമ്മളീ പറയുന്ന കവിയുടെ മാതിരിയുള്ള വലിയ ആദർശ ഭാരത്തിൻ്റെയോ ഒന്നും ഉള്ള ഒരാളായിട്ട് നമുക്ക് തോന്നാം. ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, ആ സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യന് വളരെ പരിമിതമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ, പക്ഷേ ആ ലക്ഷ്യം അയാളെ, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്, പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. സാർ, നമുക്കൊരു കോളർ വെയിറ്റിംഗ് ആണ്. ഹലോ ഹലോ ഹലോ, തത്സമയം 10-ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണിത്? എവിടുന്ന് വിളിക്കുന്നു വൈശാഖ്? വൈശാഖ്, അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ടിൽ ഇട്ടതിന് ശേഷം ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കാം. നാളത്തെ വിഷയം നിങ്ങളുടെ മലയാളം 1-ാം ഭാഗമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മൾ സാറുമാരുണ്ട്, ചോദിച്ചോളൂ. രണ്ട് തലമുറകൾ തമ്മിലുള്ള ജീവിതത്തോടുള്ള കാഴ്ചപ്പാടിന്റെ വ്യത്യാസമാണോ വിണ്ട കാലടികൾ എന്നുള്ള കവിതാഭാഗം? ഓക്കെ, ശ്രദ്ധിച്ചോളൂ. നേരത്തെ മാഷ് സൂചിപ്പിച്ചതുപോലെ വിണ്ട കാലടികൾ എന്ന് പറയുന്ന കവിത പി ഭാസ്കരൻ എന്ന് പറയുന്ന കവി എഴുതിയതാണ്. അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ ഉള്ള വരികളിലൊക്കെ തന്നെ വളരെ നേരിട്ടും, അതായത് വാച്യാർത്ഥത്തിലും വ്യംഗ്യമായിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരാശയമാണ് രണ്ട് തലമുറകൾ തമ്മിലുള്ള, രണ്ട് തലമുറകളുടെ കാഴ്ചപ്പാടുകൾ തമ്മിലുള്ള അന്തരം അതിൽ പ്രകടമായിട്ട് കാണാമെന്നുള്ളത്. അതായത് കവിയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ മോഹനൻ മാഷ് സൂചിപ്പിച്ചതുപോലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ആളാണ് കവി. ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച, തൃശ്ശൂർ പുല്ലൂറ്റ് റോട്ടിൽ ജാഥ നയിച്ച, ദേശഭക്തി ഗാനവും ഒക്കെ നയിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ജീവിതം തന്നെ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠനം പോലും ഉപേക്ഷിച്ചുകൊണ്ട് വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടി, അന്ന് സ്വാതന്ത്ര്യം കിട്ടുമോ എന്ന് പോലും ഉറപ്പ് പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവിതം പോലും ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു കവിയെയാണ് നമ്മൾ വിണ്ട കാലടികൾ എന്ന് പറയുന്ന കവിതയിൽ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള ഒരു ജീവിതാനുഭവം കവിയുടെ ശരീരത്തിൽ ഒട്ടേറെ പരിക്കുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ ഈ മണ്ണ് ചെമ്മൺ പാതകളിലൂടെ, ടാറിട്ട റോഡിലൂടെ, വയലുകളുടെ ചളിപ്രദേശങ്ങളിലൂടെയൊക്കെ നടന്നതിൻ്റെ ഫലമായിട്ട് കവിയുടെ കാൽപാദങ്ങളിൽ വലിയ വിള്ളലുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ ഒരു പുതിയ കവിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള ഡോക്ടറും ഒരു വലിയ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ തങ്ങളുടെ അനുഭവങ്ങളൊക്കെ അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കവിയുടെ സോക്സുകളൊക്കെ ഊരി ഇരിക്കുന്ന കവിയുടെ പാദങ്ങൾ കണ്ടിട്ട് ഡോക്ടർ പറയുകയാണ്, നിങ്ങൾക്ക് അസുഖമുണ്ട്,
നിങ്ങളുടെ ഈ വിണ്ട കാൽപാദങ്ങളിലെ ഈ വിള്ളലുകളൊക്കെ തന്നെ വലിയ അനാരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്, അത് അസുഖമാണ്, അതിനെ ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ കവി പറയാണ് അത് എനിക്ക് ഓരോ ഈ വിള്ളലുകളും ഈ അടയാളങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ആരോഗ്യം തരുന്ന, എനിക്ക് ആരോഗ്യം തരുന്ന ഉപ്പുനീരുറവകളാണ് എന്നാണ് കവി ആ കവിതയിൽ പരാമർശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ എന്നുള്ള നിലയ്ക്കാണ് ബാക്കി വരികളിലൊക്കെ തന്നെ ആ കവിതയുടെ എല്ലാ വരികളിലും സൂചിപ്പിക്കുന്നത്. അപ്പോൾ പിന്നെ ഒളിവിൽ പാർക്കുന്ന തോഴനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് തലയിൽ മുണ്ടും കെട്ടിയിട്ട് മഴയും ഇടിയും ഒക്കെ ഉണ്ടാകുന്ന, ആരും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സമയത്ത് പെരിയാറിലെ വെള്ളം ഒരു മലമ്പാമ്പിനെ പോലെ അതിൻ്റെ അരികിലുള്ള കൂരകളെയും വീടുകളെയും ഒക്കെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ഇടത്തോട് കൂടിയിട്ട് ഇറങ്ങി പുറപ്പെട്ട ഒരു കവിയെ നമുക്ക് അവിടെ കാണാം. അപ്പോൾ അന്നൊക്കെ ഉണ്ടായ ഈ ജീവിത അനുഭവങ്ങൾ കവിയെ സംബന്ധിച്ചിടത്തോളം ഒരു താനിപ്പോൾ നിലനിൽക്കുന്നത്, താനിപ്പം ജീവിക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള ചില അടയാളങ്ങളുടെയും ഓർമ്മകളുടെയും കരുത്തിലാണ് എന്നുള്ള ബോധ്യമാണ് കവിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ കവിയുടെ ഈ ജീവിതത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും കാണാത്ത ഡോക്ടറായിട്ടുള്ള സുഹൃത്ത് കരുതുന്നത് ഇതൊക്കെ ഇത് ഒരു രോഗത്തിൻ്റെ അസുഖമാണ് അല്ലെ ലക്ഷണമാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് രണ്ട് തലമുറകൾ തമ്മിലുള്ള ഒരു കാഴ്ചപ്പാട് ജീവിതത്തിനെക്കുറിച്ച്, രോഗത്തിനെക്കുറിച്ച്, ലക്ഷ്യത്തെക്കുറിച്ച് ഒക്കെയുള്ള, സംസ്കാരത്തിനെക്കുറിച്ചൊക്കെയുള്ള കാഴ്ചപ്പാടുകളിലുള്ള ഒരു അന്തരമായിട്ട് നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ തന്നെ വ്യാഖ്യാനിക്കാവുന്നതാണ്. സർ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ലേഖനം തയ്യാറാക്കുക, നേരത്തെ നമ്മൾ ചെറുതായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലൽ പൂണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിനില്ലയോ ഖേദം ചെറുതിനിൻ മാനസൈ. ഒരു പെട്ടിയിൽ അവൾ അയാളുടെ കഴുത്തിലിട്ട വിവാഹ മല്യമുണ്ടായിരുന്നു. അത് ഉണങ്ങിക്കരിഞ്ഞുപോയി. നാണി അകാരണമായി നടുങ്ങി. ആ കൈക്കുഞ്ഞിൻ്റെ നേർക്ക് ആയിടെ ജനിച്ച അഭിമന്യുപുത്രൻ്റെ നേർക്കെന്ന പോലെ മനസ്സ് തെളിയണമേ എന്നവൾ കേണാപേക്ഷിച്ചു. തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗങ്ങളുടെ ആശയവും ഉൾപ്പെടുത്തി യുദ്ധവും സ്ത്രീകളും എന്ന വിഷയത്തെക്കുറിച്ച് ലേഖനം തയ്യാറാക്കുക. മുൻപ് നമ്മൾ ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോയൊരു കാര്യമാണ്, ചില കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മോഹന മാഷന് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഒരു 6 സ്കോറ് തയ്യാറാക്കാം. 6 സ്കോറ് ലഭിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ലേഖനത്തിനും ഒരു ശീർഷകം, ഇവിടെ ശീർഷകം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, യുദ്ധവും സ്ത്രീകളും എന്നുള്ളതാണ്. അപ്പോൾ ഈ യുദ്ധവും സ്ത്രീകളും, യുദ്ധം എങ്ങനെയാണ് സ്ത്രീകളുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്നത് എന്ന് സമർത്ഥിക്കാൻ പറ്റിയ തരത്തിലുള്ള ചില സൂചനകളാണ് ആ ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റിലെ 3-ാമത്തെ യൂണിറ്റിൻ്റെ പേര് അശാന്തി പർവ്വങ്ങൾക്കപ്പുറം എന്നുള്ളതാണ്. ആ യൂണിറ്റിലെ ഓരോ പാഠത്തിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യ പാഠങ്ങൾ അതിലുണ്ട്. അല്ലൽ ബോണ്ടിങ്ങനെ ഞങ്ങൾ കേഴുന്നതിൽ ഇല്ലയോ ഭേദം ചെറുത് നിൻ മാനസ എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഗാന്ധാരി വിലാപം എന്ന് പറയുന്ന പാഠത്തിലുള്ളതാണ്. അതിനെ മാഷ് വിശദീകരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇവിടെ ഗാന്ധാരി ഞങ്ങൾ എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഏറ്റവും കൂടുതൽ ആ 100 മക്കൾ, ലോകത്തിലൊരു അമ്മ ഉണ്ടാവില്ല ഇത്രയും കുഞ്ഞുങ്ങളുള്ള ഒരു അമ്മ ഗാന്ധാരിയായിരിക്കും. 100 മക്കൾ ഉള്ള, 101 മക്കളുള്ള ആ അമ്മയുടെ 100 പുത്രന്മാരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. അതും മാന്യമായിട്ടുള്ള തരത്തിലല്ല വധിക്കപ്പെടുന്നത്. ഇപ്പം ചിലപ്പോഴെങ്കിലും ചതിയിലൂടെയും ഒക്കെയാണ് അവരൊക്കെ കൊല്ലപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ വളരെയധികം വേദന അനുഭവിക്കുന്ന ഒരു അമ്മ പറയുന്നത് എൻ്റെ മനസ്സ് നിങ്ങൾ കാണുന്നുണ്ടോ എന്നുള്ളതല്ല. അവർ അവിടെ വിലപിക്കുന്നു, സുഭദ്ര, ദുശ്ശള, ഇങ്ങനെ ഭഗതത്തിൻ്റെ ഭാര്യ, ഭൂരിശ്രഭാവിൻ്റെ ഭാര്യ, ഇവരുടെയൊക്കെ ഇങ്ങനെ പൊതുവെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുഃഖത്തിൽ ആങ്ങളമാർ, ഭർത്താക്കന്മാർ, അച്ഛന്മാർ ഒക്കെ മരിച്ചു വീഴുമ്പോൾ പൊതുവെ സ്ത്രീ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഗാന്ധാരി കടന്നു വരുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ നേരത്തെ സൂചിപ്പിച്ചു നമ്മൾ പട്ടാളക്കാരൻ എന്ന് പറയുന്ന കഥയിലെ വളരെ കുറഞ്ഞ ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രം വിവാഹ ജീവിതം അനുഭവിക്കാൻ വിധിയുള്ള ഒരു സ്ത്രീയായിരുന്നു നാണി. അപ്പം നാണിയുടെ വിവാഹം കഴിഞ്ഞ് 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അന്ന് രാത്രി തന്നെ ഭർത്താവ് രാമൻ നായർ പട്ടാളത്തിലേക്ക് പോവുകയാണ്, തിരിച്ചു പോവുകയാണ്.
പിന്നീട് വരുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ഒരു ട്രങ്ക് പെട്ടി, അതിൽ ഉയർന്ന പട്ടാള ഓഫീസർമാരുടെ യൂണിഫോമും അന്ന് നാണി ആ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഉണങ്ങി വാടി കൊഴിഞ്ഞിട്ടുള്ള വരണ മാല്യവുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ നാണി അകാരണമായിട്ട് നടുങ്ങിപ്പോയി. ഇവിടെയും ഇവിടെയും സ്ത്രീക്ക് തന്നെയാണ് വലിയ ആഘാതം ഉണ്ടാക്കുന്നത്. അത് സർ, ആ പോയിന്റ് കണ്ടിന്യൂ ചെയ്യുന്നതിന് മുമ്പ് ഒരു കോളർ വെയിറ്റ് ചെയ്യാണ്, നമുക്കതൊന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ, ഹലോ, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണിത്? മിച്ച. ഓക്കെ, എവിടുന്ന് വിളിക്കുന്നു മിച്ച? മിച്ച, അവിടുത്തെ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കണം. മലയാളം ഒന്നാം ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സർമാരായിട്ട് ചോദിച്ചോളൂ കേട്ടോ, ചോദിച്ചോളൂ. സുഗതകുമാരിയുടെ ഇവൾക്കു മാത്രമായ എന്ന കവിതയില് ഇവൾക്കു മാത്രമായ ഒരു ഗാനം പാടാൻ എനിക്ക് നിഷ്ഫലം ഒരു മോഹം സഖി എന്ന ആ ലൈൻ്റെ ആശയം ഒന്ന് പറഞ്ഞു തരൂ. അപ്പോ കവിക്ക് ഒരു അവൾക്ക് സ്ത്രീകൾക്ക് വേണ്ടി പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ മോഹം പലപ്പോഴും നിഷ്ഫലമായി പോവുകയാണ്. നിഷ്ഫലമാകുന്നതിന് പല കാരണങ്ങളുണ്ടാവാം. ഒന്ന്, ഈ സ്ത്രീകൾ ഇത്രയൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ പിന്നെ കുറയ്ക്കുന്നതിന് വേണ്ടി, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ആഗ്രഹങ്ങളൊക്കെ നിഷ്ഫലമായി പോവുകയാണ്. ഒരു കാരണം, ഒരുപക്ഷെ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധവതികളും സംഘടിതകളും അല്ല എന്നുള്ളതാവാം. രണ്ട്, പുരുഷ മേധാവിത്വപരമായൊരു സമൂഹത്തിൽ ഇങ്ങനെ പാടിയിട്ടും വലിയ കാര്യമില്ല എന്നുള്ളതുകൊണ്ടാവാം. എത്ര തന്നെ ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ ഒരു അവസ്ഥ, അവർ അവസരമെത്തുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു പുരുഷ മേധാവിത്വത്തിൻ്റെ മതിലിൽ തട്ടി തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാവാം അവിടെ നിഷ്ഫലം എന്നുള്ള ഒരു പ്രയോഗം നടത്തിയിരിക്കാനുള്ള സാധ്യത. വ്യക്തമായിട്ടുണ്ടാവുന്നു, ശരിയാണോ? ഓക്കെ മിഷ, താങ്ക് യു. താങ്ക് യു. മറ്റു സംശയമൊന്നും ഇല്ലല്ലോ? താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. താങ്ക് യു സർ. നമ്മൾ പട്ടാളക്കാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പട്ടാളക്കാരൻ എന്ന് പറയുന്ന കഥയിലും ഇതേമാതിരി ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്ന് കാണാൻ പറ്റും, നാണി എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ. അതുപോലെ മറ്റൊരു പാഠമാണ് കുട്ടികൃഷ്ണ മാരാരുടെ എഴുതിയിട്ടുള്ള അർജുന വിഷാദയോഗം എന്ന് പറയുന്നൊരു പാഠം. ആ പാഠത്തിലും ഈ തരത്തിൽ എല്ലാ യുദ്ധം കഴിഞ്ഞു, പാണ്ഡവർ വിജയശ്രീ ലാളിതരായി, പക്ഷേ അവർക്ക് യാതൊരു തരത്തിലുള്ള ആ സന്തോഷവും അനുഭവിക്കാൻ കഴിയുന്നില്ല. അവർ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകൾ, തങ്ങളുടെ അവർ വളരെയധികം കഷ്ടപ്പെട്ട് കൊന്നിട്ടുള്ള കർണൻ തങ്ങളുടെ മൂത്ത സഹോദരനാണെന്ന് അറിയുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റുള്ള ഓരോ ഘട്ടങ്ങളും, ഒരു കീരി വന്നിട്ട് പറയുന്നുണ്ട് ഈ പാണ്ഡവരോട്, ഒരു ദരിദ്രനായിട്ടുള്ള ബ്രാഹ്മണൻ നടത്തിയിട്ടുള്ള അയാൾ, അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം തൻ്റെ വീട്ടിൽ വന്ന് കയറിയിട്ടുള്ള അതിഥിക്ക് കൊടുത്തതിൻ്റെ ഒരു പുണ്യം പോലും ഇല്ല നിങ്ങൾ നടത്തുന്ന ഈ വലിയ യാഗത്തിന് എന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ മനസ്സ് വളരെയധികം കലുഷിതമായി പോവുകയാണ്. അപ്പോൾ ഈ തരത്തിൽ ആ പാഠത്തിലും പറയുന്നത് യുദ്ധത്തിൻ്റെ ഒരു നിരർത്ഥകതയെക്കുറിച്ചാണ്. അപ്പം വളരെ പുരാണ കഥകൾ, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2500 വർഷങ്ങൾക്കൊക്കെ മുമ്പായിരിക്കണം ഒരുപക്ഷെ മഹാഭാരതം പോലെയുള്ള കൃതികൾ, ക്ലാസിക് കൃതിയൊക്കെ, ഇതിഹാസ കൃതിയൊക്കെ രചിച്ചിട്ടുണ്ടാവുക. പക്ഷെ അന്ന് തൊട്ടേ തന്നെ പറയുന്നൊരു കാര്യമാണ്, മനുഷ്യരാശിക്ക്, മാനവരാശിക്ക് യുദ്ധം ഒന്നും തന്നെ ഒരു ലാഭവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി വളരെ ഊന്നൽ കൊടുത്തിട്ട് എങ്ങനെയാണ് യുദ്ധവും, യുദ്ധത്തിൽ സ്ത്രീകൾക്ക് എത്രമാത്രം കഷ്ടപ്പാടുകളാണ് അനുഭവിക്കുന്നതിനുള്ളത് കുറച്ചും കൂടി ഊന്നൽ കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അതോടൊപ്പം തന്നെ ഇന്ന് സമകാലികമായിട്ടുള്ള നമ്മുടെ, നമുക്കറിയാം MLA പിന്നെ ഈ ബോട്ടപകടത്തിൽ മരിച്ചിട്ടുള്ള ഐലൻഡ് കുർദിയുടെയൊക്കെ ആ ഫോട്ടോ ഒരു 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 പിന്നെ യുദ്ധത്തിൻ്റെയും ദുരന്തങ്ങളുടെയും പലായനങ്ങളുടെയും ഒക്കെ ഒരു ഐക്കണായിട്ട് മാറിയിട്ടുള്ള ഒരു അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സമകാലികമായിട്ടുള്ള അവസ്ഥകൾ, നിരവധി ലേഖനങ്ങളൊക്കെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് യുദ്ധത്തിൻ്റെ ഭീകരതകൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നിരവധി ഫോട്ടോകൾ ഒക്കെ നമുക്ക് ഇൻ്റർനെറ്റിലും മറ്റ് ഇന്നത്തെ സമകാലിക സാഹിത്യത്തിലും സമകാലികമായിട്ടുള്ള ലേഖനങ്ങളിലും കാലിക ഈ പീരിയോഡ് ആനുകാലികങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ചില ആശയങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ 6 സ്കോറിൻ്റെ ഉത്തരം പൂർണ്ണമാക്കണം. ഓക്കെ, അർത്ഥ വ്യത്യാസം കുറിക്കുക എന്നുള്ള ഒരു ചോദ്യമാണ്. കള്ളൻ ഓടിക്കളഞ്ഞു, കള്ളൻ തൻ്റെ ആയുധം കളഞ്ഞു.
അടിവരയിട്ട പ്രയോഗം വാക്യങ്ങൾക്ക് നൽകുന്ന അർത്ഥവ്യത്യാസം കുറിക്കുക എന്നുള്ളതാണ്. കള്ളൻ ഓടിക്കളഞ്ഞു എന്നുള്ളത് ഓടി വളരെ തന്ത്രപരമായി രക്ഷപ്പെട്ടു എന്നതിൻ്റെ സൂചനയായിട്ടാണ് ഓടിക്കളഞ്ഞു എന്നുള്ളത് ഉപയോഗിച്ചിട്ടുള്ളത്. തൻ്റെ ആയുധം കളഞ്ഞു എന്നുള്ളത് കളയുക എന്നുള്ളത് വലിച്ചെറിയുക, അത് ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്കാണ്. ഇത്രയാണ് ഉത്തരത്തിൽ വേണ്ടത്. ഒന്ന് അതിൻ്റെ തന്ത്രപരമായി മാറിക്കളഞ്ഞു എന്നുള്ളതും മറ്റൊന്ന് തൻ്റെ ആയുധം വലിച്ചെറിഞ്ഞു എന്നുള്ള അർത്ഥത്തിലുമാണ്. ഈ രീതിയിലുള്ളൊരു ഉത്തരവാണ് കുട്ടികളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു മാർക്ക് ചിലപ്പോൾ രണ്ട് സ്കോറിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം സാർ. നമുക്ക് ഔചിത്യം പരിശോധിക്കുക. എൻ്റെ ഈ സുഹൃത്തിനെ എങ്ങനെ ധരിപ്പിക്കാൻ, എൻ്റെ ജീവിത ഗ്രന്ഥം എങ്ങനെ വായിപ്പിക്കാൻ, അടിവരയിട്ട പ്രയോഗം ആശയം ശക്തമാക്കാൻ എത്രമാത്രം ഉചിതമാണെന്ന് പരിശോധിക്കുക. അടിവരയിട്ട പദം ജീവിത ഗ്രന്ഥം എന്ന പ്രയോഗമാണ്. അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതുപോലെ പി ഭാസ്കരൻ്റെ വിണ്ട കാലടികൾ എന്ന് പറയുന്ന കവിതയിലുള്ള ഒരു ഒരു വരിയാണിത്. അതിലിവിടെ ജീവിത ഗ്രന്ഥം എങ്ങനെ വായിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജീവിതം തന്നെയാണ് വലിയ വലിയ ഗ്രന്ഥം. കവിയെ സംബന്ധിച്ചിടത്തോളം കവിയുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്. കവിയുടെ ജീവിതത്തിൽ തന്നെ കവി ജീവിച്ച് വന്ന കവിയുടെ ജീവിത അനുഭവങ്ങൾ കവിയുടെ കാഴ്ചപ്പാടുകൾ, കവിയുടെ ദർശനം, കവി നേടിയിട്ടുള്ള ഒരുപാട് സംഘർഷങ്ങൾ, ഈ തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഇവിടെ ജീവിതമാകുന്ന ഗ്രന്ഥം എന്നുള്ളതിനെ കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കവിയുടെ ജീവിതമാകുന്ന പുസ്തകം ഈ ഡോക്ടർ സുഹൃത്ത് വായിച്ചിട്ടില്ല. ഡോക്ടർ സുഹൃത്ത് കവിയുടെ ജീവിത ഗ്രന്ഥവും ജീവിത അനുഭവങ്ങളും കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് ഈ കവിയെ ഈ രീതിയിൽ ഉൾക്കൊള്ളാനും സാധിക്കുന്നില്ല എന്നാണ്. അത് മോഹനമാഷക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചേർക്കാം. ജീവിത ഗ്രന്ഥം എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതം ഒരു ഗ്രന്ഥമാണ്. ആ ജീവിത ഗ്രന്ഥം മറ്റുള്ളവരെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ആ ജീവിതം അവസാനിക്കുന്നതോടുകൂടെ പുസ്തകവും ഇല്ലാതായിത്തീരും. അപ്പോൾ വരും തലമുറയ്ക്ക് അനുഭവമാകണമെങ്കിൽ ആ ജീവിത ഗ്രന്ഥത്തിലെ ഓരോ അധ്യായവും മനസ്സിലാക്കണം. അപ്പോൾ കവിയുടെ ജീവിതത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അദ്ദേഹം തൃശ്ശൂർ പുല്ലൂറ്റിലൂടെ നടത്തിയ യാത്ര, തോഴനെ രക്ഷിക്കാൻ നടത്തിയ യാത്ര, അദ്ദേഹം നടത്തിയ സമരങ്ങളുടെ, ജയിലിൽ പോയതിൻ്റെ ഈ കഥയൊന്നും സുഹൃത്തിന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇങ്ങനെയുള്ള ഒരുപാട് അധ്യായങ്ങൾ നിറഞ്ഞ ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതുകൊണ്ടാണ് കവി ജീവിത ഗ്രന്ഥം എങ്ങനെ വായിപ്പിക്കാനെന്നുള്ള പ്രയോഗം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ജീവിതം ഒരു പുസ്തകമായിട്ടാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ഈ രീതിയിലൊരു ഉത്തരമാണ് നമ്മൾ അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നത്. എത്ര സ്കോറിൻ്റെ ചോദ്യം വരാം സാർ? ഇത് ചിലപ്പോൾ രണ്ട് സ്കോറിനാവാം, ചില നാല് സ്കോർ വരെ ചോദിക്കാം. നാലാണ് പരമാവധി വരാവുന്ന സ്കോർ. അടുത്ത ചോദ്യം നോക്കാം സാർ. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. തീരെ ഗതികെട്ടാൽ കുടിച്ചു ചാകാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കണ്ടല്ലോ. ഉതുപ്പാൻ്റെ കിണർ. ഒളിവിൽ കഴിയുന്ന തോഴനെ രക്ഷിക്കുവാൻ തലയിൽ മുണ്ടും കെട്ടി ഒറ്റയ്ക്ക് തിരിച്ചപ്പോൾ കൊള്ളിയാൻ വെട്ടം വെറും തെങ്ങിൻ ചൂട്ടൊളിയായി. അല്ലിലെ പെരുമാരി കുളിർനീരുറവായി. വിണ്ട കാലടികൾ. രണ്ട് സന്ദർഭങ്ങളിലും തെളിയുന്ന പൊതുപ്രവർത്തകരോടുള്ള മനോഭാവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. നേരത്തെ ചർച്ച ചെയ്ത ഒരു ഭാഗം തന്നെയാണ്. രണ്ടുപേരും പൊതുപ്രവർത്തകർ തന്നെയാണ്. ഒന്നാമത്തെ ആളോടുള്ള മനോഭാവം വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. തീരെ ഗതികെട്ടാൽ കുടിച്ചാകാൻ അവന് എല്ലാവരുടെയും കിണർ അന്വേഷിക്കണല്ലോ. ഒരു പരിഹാസവും പുച്ഛവും കുറ്റപ്പെടുത്തലൊക്കെയാണ് അതിനകത്ത് വരുന്നത്. എന്നാൽ രണ്ടാമത്തേനകത്ത് ഒളിവിൽ കഴിയുന്ന തോഴനെ രക്ഷിക്കാൻ തലയിൽ മുണ്ടും കെട്ടി ഒറ്റയ്ക്ക് തിരിക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന ആൾ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഒറ്റയ്ക്ക് പോകുന്നതിന് തന്നെ കാരണമുണ്ട്. വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ തോഴനത് ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, അത് അദ്ദേഹത്തിന് ഒരു പക്ഷേ ജീവിതം നഷ്ടപ്പെടാനുള്ള കാരണമായിത്തീരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്ന, അതും എങ്ങനെയാണ്, കൊള്ളിയാൻ വെട്ടം വളരെ ശക്തമായി മുന്നിലുള്ള സമയത്ത് അത് തെങ്ങിൻ ചൂട്ടുള്ള പോലെ കണ്ട് വളരെ വളരെ രാത്രിയിലെ പെരുമഴ ഒന്നിനെയും കൂസാതെ കുളിർനീരുറവായിട്ട് മാറുകയാണ്. എല്ലാ തടസ്സങ്ങളും മറികടന്നുകൊണ്ട് ഒളിവിലിരിക്കുന്ന തോഴനെ രക്ഷിക്കാൻ പോകുന്ന ആ തോഴൻ ഒളിവിലിരിക്കുന്നത് തന്നെ പോലെയുള്ള സമൂഹത്തിന് വേണ്ടിയാണെന്നും അവർക്ക് വേണ്ടി സ്വന്തം ജീവിതം പോലും ദാനം ചെയ്യേണ്ടതാണുള്ള തിരിച്ചറിവുകളാണ് രണ്ടാമത്തത്. എന്നാൽ ഒന്നാമത്തേനകത്ത് പരിഹാസവും കുറ്റപ്പെടുത്തലും ഒക്കെയാണ് കാണുന്നത്. അപ്പോൾ പൊതുപ്രവർത്തകർ രണ്ട് തരത്തിലും പെരുമാറുന്ന സമൂഹമുണ്ട്. ചിലത് മനസ്സിലാവാതെ പോകുന്നു, ചിലത് മനസ്സിലാക്കി വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു. ഈ തരത്തിലൊരു വിശകലനമാണ് അതിനത് വേണ്ടത്. എഴുതേണ്ടതുണ്ട്. ഒരു 6 സ്കോർ വരെ നൽകാവുന്ന ഒരു ചോദ്യമാണ്. ഒറ്റ വാക്യമാക്കുക. വൃദ്ധ കുറച്ച് ചോറ് കൂടി വിളമ്പി, വേണ്ടെന്ന് വിലക്കിയിട്ടും കുടഞ്ഞു. ആശയത്തിന് മാറ്റം വരാതെ ഒറ്റ വാക്യമാക്കുക. വളരെ ലളിതമായിട്ടുള്ളൊരു
ഒരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ ലളിതമാണെങ്കിലും ഇതും കൂടിയൊക്കെ ഈ ഉത്തരങ്ങളൊക്കെ ശരിയാവുമ്പോഴാണ് എ പ്ലസ് കിട്ടുക എന്നുള്ള ബോധത്തോടു കൂടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ സമാശ്വാസ സമയത്ത് തന്നെ വളരെയധികം ചിന്തിച്ച് ഇതിന് ഉത്തരം എഴുതണം. വളരെ ലളിതമാണെന്നുള്ളതിനെ കൊണ്ട് ശ്രദ്ധിക്കാതെ ഉത്തരം എഴുതിയാൽ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ വേണ്ടെന്ന് വിലക്കിയിട്ടും വൃദ്ധ കുറച്ചുകൂടി ചോറ് വിളമ്പി എന്നെഴുതിയാൽ മാത്രം മതി. അപ്പോൾ രണ്ട് വാക്യങ്ങളെ ഒരു വാക്യമായിട്ട് നമുക്ക് മാറ്റി എഴുതുകയും ചെയ്യാം. ആശയങ്ങൾക്ക് ചോർച്ചയോ വ്യത്യാസമോ വരികയില്ല, വരുന്നില്ല. രണ്ട് സ്കോറിന്റെ ചോദ്യം. സാർ മറ്റൊരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ, ഹലോ, തത്സമയം പത്താം ക്ലാസ്സിലേക്ക് സ്വാഗതം. ആരാണ് ഇത്? സഞ്ജയ് സബി. സഞ്ജയ് എവിടുന്ന് വിളിക്കുന്നു? മട്ടന്നൂർ. സഞ്ജയ്, അവിടുത്തെ ടെലിവിഷന്റെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിച്ച് സാറുമാരോട് സംശയം ചോദിക്കാം. മലയാളം ഭാഗം ഒന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ചോദിച്ചോളൂ. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാമോ ചോദ്യം? യാത്രാമൊഴി എന്ന കവിതാ ഭാഗത്തിലെ പ്രിയരാഘവ വന്ദനം എന്ന നാല് വരിയുടെ ആശയം ഒന്ന് വ്യക്തമാക്കാം. പ്രിയരാഘവ വന്ദനം, ഭവാൻ ഉയരുന്നു ഭുജശാഖ വിട്ട് ഞാൻ, ഭയമറ്റ് പറന്നുപോയിടാം സ്വയമദ്യോപിലൊരാശ്രയം വിന. നാല് വരികളാണ് ഒരു ശ്ലോകം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സീത രാമനോട് പറയുന്ന കാര്യമാണ്. ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം പോലെ സീത പറയുകയാണ് പ്രിയരാഘവ എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഒന്ന്, രാഘവനോടുള്ള രാമനോടുള്ള പ്രിയം ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്ന സീതയാണ്. അങ്ങേക്ക് വന്ദനം, പ്രിയരാഘവ അങ്ങേക്ക് വന്ദനം. പിന്നെ പ്രിയരാഘവ വന്ദനം, ഭവാൻ ഉയരുന്നു അല്ലേ, അങ്ങേക്ക് ഭവാനും. പിന്നെ വന്ദനം, ഞാൻ പിന്നെ അങ്ങയാകുന്ന ഭുജശാഖ വിട്ട്, അങ്ങയാകുന്ന അങ്ങയുടെ കൈകളാകുന്ന ശാഖ വിട്ട് ഞാൻ ആകാശത്തിലേക്ക് ഉയർന്നു പോവുകയാണ്. ഭയമറ്റ് പറന്നുപോയിടാം സ്വയമദ്വിലൊരാശ്രയം വിന. ഒരു തരം ഭയവും കൂടാതെ ആകാശത്തിൽ സ്വതന്ത്രമായി പറക്കാൻ. സാധാരണ ഏത് ഒരു പക്ഷിക്കും ചേക്കാറാൻ ഒരു ചില്ല എന്ന രീതിയിലാണ് ഇവിടെ പിന്നെ രാമനെയും സീതയും കണ്ട് രാമനെ കണ്ടിരിക്കുന്നത് സീതയ്ക്ക് ചേക്കാറാനുള്ള ഒരു ചില്ലയായിട്ടാണ്. ആ ചില്ലയുടെ എല്ലാ താങ്ങും വിട്ട് സ്വതന്ത്രമായ ആകാശത്തിലേക്ക് ഞാൻ ഒരു ഭയവും കൂടാതെ പറന്നു പോവുകയാണ്. അങ്ങയുടെ ഒരു താങ്ങും തണലുമില്ലാതെ സ്വതന്ത്രമായൊരു ജീവിതത്തിലേക്ക് ഞാൻ പോവുകയാണ് എന്നുള്ള വളരെ ധീരമായ ഒരു സന്ദേശമാണ് സീത ഈ വരികളിലൂടെ നൽകുന്നത്. അതേസമയം രാഘവനോടുള്ള രാമനോടുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്, ബഹുമാനവും. അതുകൊണ്ടാണ് രാഘവ എന്നുള്ള വിളിയിൽ അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് ഇതാണ് അതിൻ്റെ ഒരു ആശയം എന്നുള്ള രീതിയിൽ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് സാർ. നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 7:30 സമയം അടുത്തുകൊണ്ടിരിക്കുന്നു, അപ്പോൾ വേഗം കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക്. ലഘുവാക്യം, നേരത്തെ നൽകിയിട്ടുള്ള ചോദ്യങ്ങളുടെ മറ്റൊരു രൂപമാണ് ലഘുവാക്യങ്ങളാക്കി മാറ്റുക. കേൾവിക്കാർക്ക് രസം തോന്നിയില്ലെങ്കിലും അവൻ അന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. എങ്ങനെയാണ് അതൊന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞോളൂ. കേൾവിക്കാർക്ക് രസം തോന്നിയില്ല എങ്കിലും അവൻ അന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. രണ്ട് മാർക്കിനുള്ള ചോദ്യം, രണ്ട് വാക്യങ്ങളായിട്ട് എഴുതിയാൽ മതി. കേൾവിക്കാർക്ക് രസം തോന്നിയില്ല എങ്കിലും അവൻ അന്ന് കണ്ടവരോടൊക്കെ കിണറ്റിൽ വെള്ളം കണ്ട കഥ പറഞ്ഞു. രണ്ട് സ്കോറിനുള്ളൊരു ചോദ്യമാണ്. നേരത്തെ നമ്മൾ ഒരു രണ്ട് വാക്യം കൊടുത്ത് ഒന്നാക്കാനായിരുന്നു തിരിച്ചുള്ള ചോദ്യം. ശരി, ഉത്തരം കണ്ടെത്തുക. ഇതുവഴി കടന്നിരിക്കാം കിളിപ്പൊന്മകൾ, ഇതുവഴി പറയനും ശീതങ്കനോട്ടനും പല കഥകൾ തുള്ളിപ്പറഞ്ഞു നടക്കെ ഈ വരികളുമായി ബന്ധമില്ലാത്ത കൃതി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്, കല്യാണ സൗഗന്ധികം, കീചകബദ്ധം, കൃഷ്ണഗാഥ. അതിൽ ഉത്തരം വരുന്നത് ഇപ്പോൾ കൃഷ്ണഗാഥ എന്നുള്ളതാണ്. മറ്റെല്ലാ കേരളത്തിലെ കലകളെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും പറയുന്നതാണ്. കിളിപ്പൊന്മകൾ എന്നുള്ളത് അധ്യാത്മരാമായണത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ശീതങ്കനും ഓട്ടനുമൊക്കെ തുള്ളലുകളിൽ പെട്ടതാണ്. ഇതിൽ പെടാത്ത ഒന്നെന്ന് പറയുന്നത് കൃഷ്ണഗാഥ എന്ന് പറയുന്ന കൃതി മാത്രമാണ്. ആ ഒരു ശരീരത്തിൽ എഴുതിയാൽ ഒരു മാർക്ക് ലഭിക്കും. അടുത്ത ചോദ്യം നോക്കാം സാർ. ഇതും ശരിയുത്തരം കണ്ടെത്തുക എന്നുള്ള രീതിയിലൊരു വ്യത്യസ്തമായ ചോദ്യമാണ്. തിരോധാത്ത നായകനും സദ്ഗുണസമ്പന്നനുമാണ് കഥകളിയിലെ പച്ചവേഷക്കാർ. എങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പച്ചവേഷത്തിന് ഉദാഹരണം ആരാണ്? അർജുനൻ, ഹനുമാൻ, ദുശാസനൻ, ദമയന്തി, നാലെണ്ണം കൊടുത്തിട്ടുണ്ട്. നമ്മളെന്താണ് ഉത്തരം പ്രതീക്ഷിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾ പഠിച്ച ഉത്തരം തന്നെയായി പഠിച്ചിട്ടുണ്ടാവും. അർജുനൻ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. ശരി, കഥകൾ
ഒരു സ്കോറിന്. കഥകളിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, കഥകളിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് നാടകം സിനിമ പോലെയുള്ള കലാരൂപങ്ങളിൽ നിന്ന് അതിലെ കഥാപാത്രങ്ങൾക്ക് ഒരു അല്പം വ്യത്യാസമുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, കഥകളിയിൽ പച്ച, കത്തി, കരി, മിനുക്ക്, താടി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വേഷങ്ങളാണ്. അത് അർജുനൻ വന്നാലും ഇന്ദ്രൻ വന്നാലും കഥകളി അവതരിപ്പിക്കുന്ന സമയത്ത് കാണുന്നത് ഒരേ ഒരേ വേഷമായിരിക്കും. അപ്പോൾ അത് കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഇദ്ദേഹം ഈ കഥാപാത്രം അർജുനനാണ്, ഈ കഥാപാത്രം ഇന്ദ്രനാണ്, ഇത് ശ്രീകൃഷ്ണനാണ് എന്നൊക്കെ ഉള്ളത്. നമ്മളിപ്പോൾ ഒരു സിനിമയിലോ അല്ലെങ്കിൽ നാടകത്തിലോ ആണെങ്കിൽ ഒരു പോലീസ്, അധ്യാപകൻ, കുട്ടി, അമ്മൂമ്മ, മുത്തശ്ശി ഇവർക്കൊക്കെ ഓരോ അതിനനുയോജ്യമായിട്ടുള്ള വേഷങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ കഥകളിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ 5 വേഷങ്ങളാണുള്ളത്. അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ മിനുക്ക് എന്നറിയപ്പെടുന്നവരായിരിക്കും. പിന്നെ നായക കഥാപാത്രങ്ങളായിരിക്കും ഇത് പറഞ്ഞിരിക്കുന്നത് പോലെ പച്ച വേഷം. അവരുടെയൊക്കെ വേഷവും ചമയത്തിനുമൊക്കെ അല്പസ്വല്പം വ്യത്യാസമുണ്ട്. പിന്നെ കരി എന്ന് പറയുന്നത് വളരെ ഈ തിന്മ നിറഞ്ഞിട്ടുള്ള ക്രൂരമായിട്ടുള്ള ചില സ്വഭാവങ്ങളുള്ളതായിരിക്കും. പിന്നെ രാക്ഷസ കഥാപാത്രങ്ങൾ. പിന്നെ കത്തി എന്ന് പറയുന്ന കഥാപാത്രം, അത് നമ്മളെ വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ പ്രതിനായക കഥാപാത്രങ്ങളാണ് ഈ കത്തി എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ. പിന്നെ സ്ത്രീ കഥാപാത്രങ്ങൾ മുനിമാർ, സന്യാസിമാർ ഇവർക്കൊക്കെയാണ് മിനുക്ക്. അതുപോലെ തന്നെ താടി എന്ന് പറയുന്നത് അവരുടെ സ്വഭാവ 3 തരത്തിലുള്ളതുണ്ട്, വെള്ളത്താടി, ചുവന്ന താടി, കറുത്ത താടി, ഇങ്ങനെ പറയുന്ന ഒരു 3 കഥാപാത്രങ്ങൾ. ഓക്കെ സാർ, നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം, കോകിലകൂചിതങ്ങൾ, കൊടിയ കർണശൂലങ്ങൾ, കുസുമസൗരഭം, നാസാകുഹര സരസൈരിഭം, അതിദുഃഖ കാരണമെന്ന ആരാമ സഞ്ചരണം, പൂന്തോട്ടത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ സൂചിപ്പിക്കാൻ ദമയന്തി ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതെല്ലാം അവ ദമയന്തിയുടെ മാനസികാവസ്ഥകളെ പരിധിവലിപ്പിക്കുവാൻ എത്രമാത്രം സഹായകമാണ്? പരിശോധിക്കുക. എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്? ഇവിടെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏത് പാഠത്തിൽ നിന്നുള്ളതാണെന്നുള്ള കുട്ടികൾ സൂചിപ്പിച്ചിരിക്കണം. ഉണ്ണായി വാര്യരുടെ നളചരിതം ആട്ടക്കഥ എന്ന് പറയുന്ന ആട്ടക്കഥയിലെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്ന അതിൻ്റെ പേര് ചെറുതായില്ല ചെറുപ്പം എന്നുള്ളതാണ്. ആ പാഠത്തിലുള്ളതാണ് എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കണം. രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഇതിൻ്റെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, പൂന്തോട്ടത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ സൂചിപ്പിക്കാൻ ദമയന്തി ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതെല്ലാം എന്നാണ്. അപ്പോൾ അവിടെ വണ്ടുകളുടെ മൂളൽ, ചെവികളിൽ തീക്കനൽ കോരിയിടുന്നത് പോലെയെന്നും കുയിലുകളുടെ പിന്നെ കൂവലുകൾ ചെവിയിൽ കുത്തിയിറക്കുന്ന ശൂലങ്ങൾ ആയിട്ടും, അതുപോലെ പൂക്കളുടെ സൗരഭ്യം, സുഗന്ധം, നാസാകുഹരം, അതായത് നാസാരന്ധ്രത്തിൽ കാട്ടുപോത്ത് കയറുന്നത് പോലെയാണ് ദമയന്തിക്ക് തോന്നുന്നത്, അനുഭവപ്പെടുന്നത് എന്ന് ആദ്യം തന്നെ ഈ ഉത്തരത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടി സൂചിപ്പിച്ചു. വാക്കുകളെന്ന നിലയിൽ ചലതളി ജങ്കാരം, ചെവികളിൽ അങ്കാരം എന്നുള്ള വാക്ക്, കോകിലകൂചിതങ്ങൾ, കർണശൂലങ്ങൾ എന്ന് പറയുന്നത്, പിന്നെ കുസുമ സൗരഭം, നാസാകുഹര സരസൈരിഭം, ഇത്രയും വാക്കുകളാണ് തൻ്റെ മാനസികാവസ്ഥ സൂചിപ്പിക്കാൻ വേണ്ടി ദമയന്തി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ആദ്യ ഭാഗത്തായിട്ട് എഴുതേണ്ടത്. പിന്നെ രണ്ടാമത്തത്, അവ ദമയന്തിയുടെ മാനസികാവസ്ഥകളെ പ്രതിഫലിപ്പിക്കുവാൻ എത്രമാത്രം സഹായകമാണ്, അത് വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട്. കാരണം സാധാരണഗതിയിൽ നല്ല മാനസികാവസ്ഥയിലുള്ള ഒരാൾ, പ്രത്യേകിച്ച് അസ്വസ്ഥതകളൊന്നും ഇല്ലെങ്കിൽ, ഒരു പൂന്തോട്ടത്തിൽ കൂടി സഞ്ചരിക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷം ഉണ്ടാവും. പൂക്കളുടെ സൗരഭ്യം, കിളികളുടെ കൂജനങ്ങൾ, അതുപോലെ തന്നെ വണ്ടുകളുടെയും ശലഭങ്ങളുടെയൊക്കെ പറക്കലൊക്കെ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം മാനസികമായിട്ടുള്ള ആഹ്ലാദം, സന്തോഷമാണ് ഉണ്ടാവുക. നമ്മളൊക്കെ തന്നെ പല പൂന്തോട്ടങ്ങളിലുമൊക്കെ പോകുന്നത് ഈ ഒരു തരത്തിലുള്ള ഒരു ആത്മ ആഹ്ലാദത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദമയന്തിക്ക് അവ വളരെയധികം മനസ്സിന് വിഷമുണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ അനുഭവങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം ദമയന്തി നളനുമായിട്ടുള്ള അനുരാഗത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നളനെ കാണാത്തത് കൊണ്ട് അല്ലെങ്കിൽ നളനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാത്തത് കൊണ്ട്, നളന് തന്നോട് അനുരാഗമുണ്ടോ എന്നൊക്കെ അറിയാത്തത് കൊണ്ടുള്ള ഒരു വല്ലാത്ത ഒരു സംഘർഷത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ദമയന്തി ഉള്ളത്.
അതുകൊണ്ട് തന്നെ ഈ പിന്നെ നമ്മളുടെ കാവ്യ സങ്കേതങ്ങളൊക്കെ പറയുന്നത് വിരഹിണികളായിട്ടുള്ള ആളുകൾക്ക്, കാമുകിയിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന കാമുകന് അല്ലെങ്കിൽ കാമുകനിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്ന ഒരു കാമുകിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് ആഹ്ലാദകരമാകുന്ന ഇത്തരത്തിലുള്ള കാഴ്ചകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിരഹവേദനയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ തരത്തിലുള്ള അവരുടെ ദമയന്തി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ മനസ്സ് ഒരു പൂന്തോട്ടത്തിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് അവരെത്രമാത്രം ഭയങ്കരമായിട്ടുള്ള വിഷമത്തിലാണ്, അസ്വസ്ഥതയിലാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിലെ ഓരോ പദങ്ങൾക്കും ഉണ്ണായി വാര്യർ വളരെ ഭാവനാസമ്പന്നനായിട്ടുള്ള ഒരു കവി ആയതുകൊണ്ട് വളരെ മനോഹരമായിട്ടാണ് അതിലെ ഓരോ പദങ്ങളും സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ കോകിലത്തിൻ്റെ കൂകൂരവം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളും തിരിച്ച് കൂ എന്ന് പറഞ്ഞിട്ട് കൂവുകയാണ് നമ്മളൊക്കെ ചെയ്യാറുള്ളത്. പക്ഷെ ദമയന്തിക്ക് അത് അസഹനീയമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. ചെറുത് ആറ് മാർക്കിൻ്റെ ചോദ്യം, ആറ് സ്കോർ പ്രതീക്ഷിക്കാം. സാർ അടുത്തൊരു ചോദ്യം കൂടി വേഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വിശകലനം ചെയ്യുക. നളനഗരെ വാഴുന്നു ഞാൻ നളിന ജന്മ വജസ, നളിനമിഴിമാർക്കെല്ലാം നടപഠിപ്പാൻ മതലുളിതം മൃദുലളിതം ഗുണമിളിതം ഇതു കളിയല്ലേ. അടിവരയിട്ട പ്രയോഗത്തിലൂടെ ഹംസം ഉദ്ദേശിക്കുന്നത് എന്ത്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണത്. ഒന്ന്, പിന്നെ ദമയന്തിയുടെ മനസ്സറിയാനുള്ളൊരു ശ്രമമാണ് നടത്തുന്നത്. നളനഗരെ എന്ന പ്രയോഗത്തിലൂടെ നളൻ്റെ രാജ്യത്തിൻ്റെ പേരല്ല പറയുന്നത്, നളനഗരി എന്ന് പറയുന്നത് നളൻ്റെ പേര് കേൾക്കുന്നത്, നിഷധ രാജ്യത്ത് പറയുന്നത് നളനഗരി എന്ന് പറയുമ്പോൾ ദമയന്തിയുടെ മുഖത്തുണ്ടാകുന്ന ഭാവം മാറ്റും, ദമയന്തിയുടെ കാണുന്ന മൊത്തത്തിലുണ്ടാകുന്ന മാറ്റം അറിയാൻ വേണ്ടിയിട്ട്. അതായത് നളനോട് ദമയന്തിക്ക് അനുരാഗമുണ്ടോയെന്ന് തിരിച്ചറിയുന്നതിനുള്ള ഒരു ഭാഗം നൽകും, മാനസികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ തന്നെ നളിന ജന്മ വജസ ആധികാരികമായിട്ടാണ്. ഞാനിവിടെ നളനഗരത്തിൽ താമസിക്കുന്നത് വളരെ ആധികാരികമായിട്ടാണ്, ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. പിന്നെ നളിനെ വഴിവാർക്കെല്ലാം നടപടി പാടിപ്പാന്ന് പറഞ്ഞിടത്ത് അവിടെ ധാരാളം സുന്ദരിമാരുണ്ടെന്നും അവർക്കത് ഞാൻ ബ്രഹ്മാവിൻ്റെ നിർദ്ദേശപ്രകാരം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ വളരെ ആധികാരികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് ദമയന്തിയിൽ വിശ്വാസം വരുത്താനും അതേസമയം ദമയന്തിയുടെ മനസ്സറിയാനുമായിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളാണ് ഹംസം ഈ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പറയാറുണ്ട് ഈ പിന്നെ രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ നളനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ കേൾക്കണമെന്ന് ഉള്ള വിചാരത്തിലാണ് ദമയന്തി കഴിയുന്നത്. ആ സമയത്ത് ഏറ്റവും നല്ല വാക്ക് നളനഗരം എന്ന് തന്നെയാണ്. വളരെ ഒരു ഒരു ദമയന്തി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ആ മനസ്സിനെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് ഹംസം ഈ ഒരു പദയുടെ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ ചോദ്യങ്ങൾ അടുത്തറിയാം. സർ വേഗം പ്രാധാന്യമുള്ള ഏറ്റവും മികച്ച ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്വാഭിപ്രായം സമർത്ഥിക്കുക എന്ന ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. കലയേക്കാൾ പ്രധാനം കച്ചവടമാണെന്ന പുതിയ മാധ്യമ വിപണന തന്ത്രം മറ നീക്കി പ്രത്യക്ഷപ്പെടുത്തുന്ന കഥ കൂടിയാണ് ആർട്ട് അറ്റാക്ക്. നിരൂപകന്റെ ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കഥ വിലയിരുത്തി സ്വാഭിപ്രായം സമർത്ഥിക്കുക. ഇതിൽ കല കച്ചവടമാകുന്നതിൻ്റെ വളരെ നല്ല സന്ദർഭങ്ങൾ പുറത്തു വരുന്നുണ്ട്. കലയ്ക്ക് വേണ്ടി നീക്കി വെച്ചിരുന്ന സ്ഥലത്ത് പ്രത്യേകം അതിനുവേണ്ടി നമ്മൾ സ്പേസ് കളയേണ്ടതില്ല. ചിത്രം കാണേണ്ടവർ ഗാലറിയിൽ പോയി കാണും. അത് പറഞ്ഞു അത് പറയുക മാത്രമല്ല, സാധാരണ ചിത്രങ്ങൾക്ക് കൊടുക്കുന്ന അവസരം ഒഴിവാക്കി പകരം കച്ചവട സംബന്ധമായ റിയാലിറ്റി ഷോ പോലെയുള്ള ഫാഷൻ ഷോ പോലെയുള്ള കാര്യങ്ങൾക്ക് അവസരം കൊടുക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് ഉദാഹരണം വെച്ചിട്ട് നിരൂപകൻ്റെ ഈ അഭിപ്രായം സമർത്ഥിക്കാം. കൂടുതൽ കാര്യങ്ങൾ കഥയിൽ നിന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യാം. സാർ ഒരു കോളർ വെയിറ്റിംഗ് ആണ്, നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹലോ ഹലോ ഹലോ, തത്സമയം പത്താം ക്ലാസ് ആരാണിത്? ശിവപ്രിയ. ശിവപ്രിയ ഇവിടുന്ന് വിളിക്കുന്നു. ഓക്കെ ശിവപ്രിയ, ചോദിച്ചോളൂ സംശയം. ഹലോ. ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഗീതോപദേശങ്ങളുടെ പരാജയ സ്ഥാനമാണിത്, അതുപോലെ തന്നെ ഗീതാ കർത്താവിന്റെ വിജയ സ്ഥാനവുമാണിത്. സന്ദർഭവും ആശയവും വ്യക്തമാക്കുക. ഇത് അർജുന വിഷാദ യോഗത്തിൽ കുട്ടികൃഷ്ണമാരെ അഭിപ്രായപ്പെടുന്ന ഭാഗമാണ്. ഇവിടെ അർജുനൻ യുദ്ധം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ദുശ്ശള എത്തുന്നതും ദുശ്ശള കൈക്കുഞ്ഞുമായി സംസാരിക്കുന്നതുമായ ഭാഗമാണ് അത്. ആ വരുന്ന വരവ് അർജുനനുണ്ടാക്കിയ മാനസിക സംഘർഷങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അർജുനുണ്ടാക്കിയ ഈ സംഘർഷങ്ങൾ മാറ്റാൻ ഭഗവത്ഗീതയിലെ ഒരു ഉപദേശത്തിനും സാധ്യമല്ല. ശ്രീകൃഷ്ണൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യൽ രാജാവിൻ്റെ ധർമ്മമാണ് തുടങ്ങി ഒരുപാട് ഉപദേശങ്ങൾ നൽകിയിട്ടാണ് അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ചത്. പക്ഷേ ആ ഉപദേശങ്ങൾക്കൊന്നും അർജുനൻ്റെ മനസ്സിലുണ്ടാക്കിയ സംഘർഷങ്ങൾ മാറ്റാൻ സാധിക്കുന്നില്ല, ദുഃഖങ്ങൾ മാറ്റാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ഗീത കർത്താവ് ഉദ്ദേശിച്ചത് യുദ്ധം സർവനാശത്തിന് കാരണമാകും, അത് സംഘർഷങ്ങൾ മാത്രമേ ബാക്കി വയ്ക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഗീത കർത്താവ് ഉദ്ദേശിച്ച കാര്യം വളരെ ഭംഗിയായിട്ട് നടക്കുകയും ഗീതോപദേശങ്ങൾ പരാജയപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ ശിവപ്രിയ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്.
സാർ നമുക്ക് വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം, സമയം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. സ്ത്രീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന അധ്യായത്തിന് നൽകിയ പേര് ഇര ചിറകുകൾ ഒരുമയിൽ എങ്ങനെ എന്നാണ്. ഈ പേര് അധ്യായത്തിന് അനുയോജ്യമാകുന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുക. സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഈ രണ്ടാമത്തെ യൂണിറ്റ് ഇരു ചിറകുകൾ ഒരുമയിൽ എങ്ങനെയെന്ന് കൊടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും ഇരു ചിറകുകൾ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ചിറക് പുരുഷനും ഒരു ചിറക് സ്ത്രീയുമാണ്. രണ്ട് ചിറകുകളും സമമായി സമത്വത്തോടു കൂടിയിട്ട് ഒരേപോലെ പ്രവർത്തിച്ചെങ്കിൽ, ഒരു പക്ഷി രണ്ട് ചിറകുകൾ ഒരുപോലെ ഉപയോഗിച്ച് പറന്ന് മുന്നേറുന്നത് പോലെ സ്ത്രീയും പുരുഷനും ആകുന്ന ചിറകുകൾ ഒരുമിച്ച് പറന്നുകൊണ്ട് വീശിക്കൊണ്ട് സമൂഹമാകുന്ന പക്ഷിക്ക് പുരോഗതിയുടെ ഉയരങ്ങളിലേക്ക് കടക്കാം എന്നുള്ള കാര്യം ഈ ഭാഗത്ത് പരാമർശിക്കാവുന്നതാണ്. സ്ത്രീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സ്ത്രീകൾ മാത്രമല്ല സ്ത്രീയും പുരുഷനും ഒന്നിച്ചാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. താൻ പോരിമ കാണിക്കുന്ന സ്ത്രീ അവളെ പുരുഷന്റെ സാഹിത്യവും ആസ്വാദന പാരമ്പര്യവും വെറുക്കുന്നുവെന്നേ പറയാനുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് മുണ്ടശ്ശേരി രേഖപ്പെടുത്തിയ ഈ അഭിപ്രായം ഇന്നും പ്രസക്തമാണോ? ഇന്നത്തെ സാഹിത്യത്തിലെയും സിനിമകളിലെയും സീരിയലുകളിലെയും സ്ത്രീ കഥാപാത്രങ്ങളെ വിലയിരുത്തി പ്രസ്താവനയോട് പ്രതികരിക്കുക. അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. സിനിമയിലും അതുപോലെ തന്നെ നാടകത്തിലൊക്കെ തന്നെ, നമ്മൾ സീരിയലിലൊക്കെ തന്നെ കുറച്ച് തൻ്റെ ഇടം കാണിക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളുണ്ടെങ്കിൽ വളരെ മോശമായിട്ടാണ് ആൾക്കാർ അതിനെ കാണുന്നത്. അതേസമയം പടുത്തിറങ്ങിയ ചില സിനിമയിൽ വളരെ തൻ്റെ ഇടം കാണിച്ച ഒരു കഥാപാത്രം കൃഷിയിൽ വിജയിക്കുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള കാരണം അത് പുരുഷ കഥാപാത്രം, പ്രത്യേകിച്ച് പുരുഷ മേധാവിത്വത്തിന് താല്പര്യമുള്ളതാണെങ്കിൽ സ്ത്രീ തൻ്റെ ഇടം കാണിച്ചാലും അത് അംഗീകരിക്കും. അതല്ലെങ്കിൽ സ്ത്രീ തൻ്റെ ഇടം കാണിക്കുകയാണെങ്കിൽ അവരെ വെറുക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും കാണിക്കുന്ന നമ്മുടെ പിന്നെ കൃതികളൊക്കെ തന്നെ പറയുന്നത്. ഇനി ഇതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും ഉദാഹരണ സഹിതം സമർത്ഥിക്കുകയാണെങ്കിൽ ഇതിനുള്ള സ്കോർ കിട്ടും. എത്രയാണ് സർ ഇത്? ആറ് സ്കോർ കിട്ടുന്ന ചോദ്യമാണ്. അപ്പോൾ ഉത്തരം എന്ത് തന്നെയാലും തിരക്കിട്ടില്ല, അത് സമർത്ഥിക്കണം. അനുകൂലമായി പ്രതികരിക്കാം, പ്രതികൂലമായിട്ട് പ്രതികരിക്കാം. സർ അടുത്ത മറ്റൊരു ചോദ്യം വ്യാഖ്യാനിക്കുക. രുചയാൽ പരിപക്വ സത്വനായി നിജഭാരങ്ങളൊഴിഞ്ഞു ധന്യനായി അജപൗത്ര ഭവാനെത്തുമേ ഭജമാനൈക വിഭാവ്യം ഈ പദം. അടിവരയിട്ട പ്രയോഗങ്ങളിലൂടെ രാമനെക്കുറിച്ച് തനിക്കുള്ള എന്തെല്ലാം പ്രതീക്ഷകളാണ് സീത വ്യക്തമാക്കുന്നത്? ഇവിടെ നേരത്തെ ഒരു കുട്ടി ചോദിച്ചു വെച്ചൊരു ചോദ്യമുണ്ട്, യാത്രാമൊഴിയിൽ നിന്ന് ഏതൊക്കെ ചോദ്യങ്ങളാണ് വരാൻ സാധ്യത എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണിത്, രുചിയാൽ പരിപക്വ സ്വത്തനായി നിജഭാരങ്ങളൊഴിഞ്ഞ് ധന്യനായി എന്ന് പറയുന്ന ഈ ഭാഗം. അപ്പോൾ ഇവിടെ രാമനെക്കുറിച്ചുള്ള പ്രതീക്ഷയുണ്ട്. രാമൻ ദുഃഖിതനായിട്ട് ആ ദുഃഖം കൊണ്ട് പിന്നെ വളരെ പരിശുദ്ധനായിട്ടാണ് വരിക. ദുഃഖിക്കുന്ന സീതയുടെ നഷ്ടം കൊണ്ട് ദുഃഖിക്കുന്ന വളരെ പരിശുദ്ധനായ രാമനെയാണ് സീതയ്ക്ക് ആവശ്യം. അതുപോലെ രാജ്യഭാരങ്ങളുടെ പേരിൽ, ഒരുപാട് ഭാരങ്ങളുടെ പേരിലാണ് രാമൻ സീതയെ കാട്ടിൽ ഒഴിവാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അത്തരം ഉള്ള ഭാരങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒഴിവായിട്ടുള്ള വളരെ സ്വതന്ത്രനായ രാമനെയാണ് സീത പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് തരത്തിൽ മറ്റു കെട്ടുപാടുകളൊന്നുമില്ലാത്ത ഒരു രാമനെ പ്രതീക്ഷിക്കുന്ന, തന്നെ മാത്രം സ്നേഹിക്കുന്ന, തൻ്റെ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുന്ന ഒരു രാമനെയാണ് സീത സ്വർഗ്ഗലോകത്ത് പ്രതീക്ഷിക്കുന്നതെന്നാണ് ആ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. തുടർന്ന് നേരത്തെ പറഞ്ഞ ചോദ്യം ഉണ്ടായിരുന്നു, പിന്നെ സീത സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന ഒരു വരി അതിനകത്ത് വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാവാം. അതിനകത്തുള്ള പ്രകൃതി, സീത എന്തുകൊണ്ടാണ് താൻ ഈ ഭൂമി വിട്ട് പോകേണ്ടതില്ല എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉണ്ടാവാം. സീത യാത്ര പറയുന്നുണ്ട് സ്വന്തം ഭർത്താവിൻ്റെ അച്ഛനോട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഓരോ ക്രമത്തിൽ യാത്ര പറയുന്നതിൻ്റെ സൂര്യചന്ദ്രന്മാരോട് യാത്ര പറഞ്ഞു പോരുന്ന ഒരു രീതിയുണ്ട് ഗുരുക്കന്മാരോട്. അങ്ങനെ അവസാനം സ്വന്തം അമ്മയോട് യാത്ര പറയുന്ന ഈ യാത്ര പറയുന്നതിൻ്റെ പ്രത്യേകത ഇതിൽ ചോദ്യം ചോദിക്കാം. ആ യാത്ര പറയുന്ന ഭാഗത്തിന് അച്ഛനെയും അതുപോലെ ദശരഥനെയും അതുപോലെ തന്നെ ജനകനെയും ഓർമ്മിപ്പിക്കുന്ന ഭാഗത്തുള്ള ചില പ്രയോഗങ്ങളുണ്ട്. അത്തരം ബിസിനി തന്തു മരീചിക്കച്ഛനായി, ഇങ്ങനെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ഇത്തരം പ്രയോഗങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാനുള്ള സാധ്യതയാണ്. അപ്പം നിരവധി ചോദ്യങ്ങൾക്ക് സാധ്യതയുള്ള പ്രിയ സന്ധ്യ, പ്രിയ രാഘവൻ, ഇങ്ങനെ ഒട്ടേറെ പ്രയോഗങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ യാത്രാമൊഴി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് വരാവുന്നതാണ്. നേരത്തെ ചോദ്യം ചോദിച്ച കുട്ടിയോട് നമ്മൾ എന്തായാലും പറയാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ ചോദ്യം അവൾ ആ കുട്ടി കേട്ടിട്ടുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതെ സർ, അടുത്ത യാത്രാമൊഴി വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു ചാപ്റ്റർ ആണ് എന്നുള്ളതാണ് ചുരുക്കം. കാവ്യപരമായ പ്രത്യേകതകൾ കണ്ടെത്തുക. ഇടവപ്പാതിക്കാറ്റു കൽപ്പകദ്രുമങ്ങൾ തൻ മുടിയിൽ പിടിച്ചാർത്തു മുഷ്ടിയാലിടിക്കുമ്പോൾ, മുഷ്കനാ കുടിയൻ്റെ അട്ടഹാസത്താൽ കായൽ വക്കുകൾ വിറയ്ക്കുമ്പോൾ, വാനിടം മുഴങ്ങുമ്പോൾ, വരികളിൽ തെളിയുന്ന കാവ്യപരമായ പ്രത്യേകതകൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. ഇവിടെ ആശയപരമായിട്ടുള്ള
സവിശേഷതകൾ കണ്ടെത്തി എഴുതാവുന്നതാണ്. ഇടവ, പാതി, കാറ്റ്, കൽപ്പക ധ്രുവങ്ങൾ, ഒരു ഒരു കുടിയൻ്റെ വീട്ടിലുണ്ടാകുന്ന തൻ്റെ ഭാര്യയൊക്കെ മദ്യപിച്ച് വന്നിട്ട് ഒരു മദ്യപൻ ആക്രമിക്കുന്നതിൻ്റെ ഒരു പ്രകൃതി ആക്രമിക്കുന്നതിൻ്റെ ഒരു ചിത്രത്തിനെ ഒരു പ്രകൃതി അനുഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഉള്ളടക്കവുമായിട്ട് ആശയപരമായിട്ടുള്ള അതിൻ്റെ ആ സവിശേഷത എഴുതേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇടവപ്പാതി, മുടി എന്നൊക്കെ പറയുന്ന ചില പ്രയോഗങ്ങളുടെ പ്രാസഭംഗിയും എഴുതേണ്ടതുണ്ട്. ഈ രണ്ട് ആശയങ്ങൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. എത്ര സ്കോറിൻ്റെ? 4 സ്കോറിൻ്റെ ഒരു ഉത്തരമായിട്ട്. അടുത്ത ചോദ്യം നോക്കാം സർ. സംവാദക്കുറിപ്പ് തയ്യാറാക്കുക. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കോളർ നമുക്ക് വെയിറ്റ് ചെയ്യണം, ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ, ഹലോ, തത്സമയം 10-ാം ക്ലാസ്, ആരാണിത്? ഹലോ, എന്റെ പേര് സൂര്യനാരായണൻ ബി. എവിടുന്ന് വിളിക്കുന്നു സൂര്യനാരായണൻ? തൃശൂർ കൂട്ടുവല്ലൂർ നിന്ന് വിളിക്കുന്നു. ഓക്കെ, ചോദിച്ചോളൂ സംശയം. ഹലോ, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. സാർ, എന്റെ ഡൗട്ട്, തട്ടകം എന്ന പാഠത്തിന് ഭാഷാപരമായ സവിശേഷതകൾ എന്താണ്? തട്ടകം എന്ന പിന്നെ നോവലിനകത്ത് വരുന്ന ഭാഷാപരമായ പ്രത്യേകത, ഒന്ന് അതിനകത്തുള്ള ചൊല്ലുകളുടെ പ്രയോഗമാണ്. അതിനകത്ത് കടങ്കഥകളുടെ പ്രയോഗമുണ്ട്. ഒരമ്മ പെറ്റ മക്കളൊക്കെ തുള്ളക്കാരി എന്ന് പറയുന്ന കടങ്കഥയുടെ പ്രയോഗമുണ്ട്. വാമൊഴിയുടെ പ്രത്യേകതയുണ്ട്. അതോടൊപ്പം തന്നെ വടക്കൻ പാട്ടിലേതുപോലെ ഒന്നിനെ തന്നെ പലതായി നനയ്ക്കുന്ന ഒരു എന്താണ് തളിരു പോലെ, നിലാവ് പോലെ, അല്ലെ കുളിരു പോലെ എന്ന് പറയുന്ന രീതിയിലുള്ള ചില പ്രയോഗങ്ങളുണ്ട്. പിന്നെ നെയ്വിളക്കിൻ്റെ സുഗന്ധം പോലെ, കൈതപ്പൂമ്പടി പൂശി പാറിയ പോലെ, കവിതയിലെന്ന പോലെ ഒന്നിനെ തന്നെ പലതായി നനയ്ക്കുന്ന രീതിയിലെ വടക്കൻ പാട്ടിൻ്റെ ഭാഷാശൈലി അതിനകത്തുണ്ട്. പിന്നെ പൊതുവെ സംഗീതപര ഒരു വളരെ കാവ്യാത്മകമായിട്ടുള്ള താളാത്മകമായ ഒരു ഭാഷയുണ്ട്. പ്രത്യേകിച്ച് ആ നോവലിൻ്റെ ഭാഗം അവസാനിക്കുന്ന സമയത്ത് രാവറിഞ്ഞില്ല, പകലറിഞ്ഞില്ല, പകലറിഞ്ഞില്ല, ആവർത്തനത്തിൻ്റെ അവസാനം അങ്ങനെ മഞ്ഞ പതിറ്റടിക്ക് മുമ്പായി അവർ മുപ്പുലിശ്ശേരിയിൽ വന്ന് കയറിയെന്ന് പറയുന്ന ഭാഗത്തുണ്ടാവുന്ന വളരെ കാവ്യാത്മകമായ ഒരു ഭാഷയാണ്. അപ്പോൾ കാവ്യാത്മകമായ ഭാഷ, അതുപോലെ തന്നെ നാടോടി വഴക്കങ്ങളുടെ ഭാഷ, ഒന്നിനെ തന്നെ പലതായി നനയ്ക്കുന്ന ഭാഷ, പിന്നെ പഴഞ്ചൊല്ലുകൾ, കടങ്കഥകളുടെ ഭാഷ, ഇങ്ങനെയുള്ള കാർഷിക സംസ്കാരത്തിൻ്റെ കുറേ പ്രത്യേകതകൾ പറയുന്നതൊക്കെയുള്ള നാടൻ പദങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഇത്രയൊക്കെയാണ് ഭാഷാപരമായ പ്രത്യേകതകളായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്നത്. ഓക്കെ സൂര്യനാരായണൻ, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. സർ, അടുത്ത ചോദ്യത്തിലേക്ക്. സംവാദക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ഒരു ചോദ്യം നമുക്കൊന്ന് പരിശോധിക്കാം. ആതിഥേയനാം കൃഷിക്കാരൻ്റെ ചൂടുള്ളതാം, ആദര സൗഹൃദങ്ങൾ ഓട്ടുകിണ്ണത്തിനുള്ളിൽ കഞ്ഞിയായി നിറഞ്ഞപ്പോൾ പശിയാർന്നതു മോന്തി, പിഞ്ഞിയ മെത്തപ്പായിൽ ശയിച്ചിട്ടുണർന്നേറ്റു വിണ്ടകാലടികൾ. വല്ല നിധിയും കിട്ടുമെന്ന് വെച്ചാൽ പാവം പാടുപെടുന്നത് ഉതുപ്പാൻ്റെ കിണർ. സൂചനകൾ പരിഗണിച്ച് പൊതുപ്രവർത്തകരോടുള്ള സമൂഹത്തിൻ്റെ മനോഭാവം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട സംവാദത്തിൽ പങ്കെടുക്കുവാൻ സഹായകമായ സൂചനകൾ തയ്യാറാക്കുക. ഇതിൻ്റെ ഉള്ളടക്കം അല്ലേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതിന് സമാനമായ ഒരു ചോദ്യം ചർച്ച ചെയ്താണ് നമ്മൾ പറയുന്നത്. എങ്ങനെയാണ് സംവാദത്തിൽ പങ്കെടുക്കാനുള്ള സൂചനകൾ തയ്യാറാക്കുക എന്ന് മാത്രമാണ്, പ്രധാന പോയിന്റ്സ് മാത്രം, സൂചനകൾ മാത്രം കുറിച്ചാൽ മതി. ഇപ്പോൾ സമൂഹത്തിനോട് പിന്നെ വളരെ നല്ല രീതിയിൽ ഈ പൊതുപ്രവർത്തകരോട് പെരുമാറുന്ന ആളാണ് വിണ്ടകാലടികളുടെ. അപ്പോൾ കൃത്യമായിട്ട് അദ്ദേഹം കവിക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. കഞ്ഞി ആദര സൗഹൃദങ്ങൾ ഓട്ടുകണത്തിൽ ഇപ്പോൾ ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നുണ്ട്, കിടക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്, അവർ സ്വീകരിക്കുന്നുണ്ട്. ഇത്തരം മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേന്. രണ്ടാമത്തേനകത്ത് നേരത്തെ പറഞ്ഞ പരിഹാസം, അതുപോലെ കുറ്റപ്പെടുത്തൽ, ഇത്തരം കാര്യങ്ങൾ രണ്ടാമത്തേന്. അപ്പോൾ ഈ സൂചനകൾ മാത്രമേ ഈ ചോദ്യത്തിനകത്ത് ഉത്തരമായിട്ട് പ്രതീക്ഷിക്കുന്നുള്ളു. അത് മിക്കവാറും 2 മാർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ 4 മാർക്കിനുള്ള ചോദ്യങ്ങളായിട്ട്. കഥയുടെയോ കവിതയുടെയോ വിശദീകരണങ്ങൾ ആവശ്യമില്ല. ഇല്ല. ഓക്കെ സാർ, അടുത്ത ചോദ്യം നോക്കാം. ചെരുപ്പില്ലാത്തവരണൻ സന്തത സഹചർ, ചരണത്തിലെ ചർമ്മം വിണ്ടവരൻ തോഴന്മാർ. വരികൾ വിശകലനം ചെയ്ത് അവയിൽ തെളിയുന്ന കവിയുടെ ജീവിത കാഴ്ചപ്പാടിനെ കുറിച്ച് ലഘുകുറിപ്പ് തയ്യാറാക്കുക. ഇതിൻ്റെ ഉത്തരവും നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പാവങ്ങളാണ് കവിയുടെ തോഴന്മാരെന്നും ആ പാവങ്ങളോടുള്ള ഒരു കൂറാണ് ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ വരികളുടെ ആശയങ്ങളൊന്ന് വിശദീകരിച്ച് എഴുതണം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കവി ഈ പാവങ്ങളുടെ കൂടെ അവരുടെ പക്ഷം നിൽക്കുന്ന ആളാണ് എന്നുള്ളത് ഊന്നൽ കൊടുത്തുകൊണ്ട് സമർത്ഥിക്കുകയും ചെയ്യണം. ചെരുപ്പില്ലാത്തവരെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒട്ടനവധി പേർ ഉണ്ടെന്നും ആ ദുരിതം അനുഭവിക്കുന്നവരുടെ കൂടെ തന്നെയാണ് കവി ഇപ്പോഴും നിലനിൽക്കുന്നത്, തൻ്റെ നിലപാടിൽ ഒരു മാറ്റം വന്നിട്ടില്ല എന്നുള്ള കാര്യവും അതിൻ്റെ കൂടെ സൂചിപ്പിക്കേണ്ടത്. അത് 4 മാർക്കിന് ചോദിക്കാവുന്നൊരു ചോദ്യമാണ്. കുറിപ്പ് തയ്യാറാക്കുക. കായ്ക്കര കായൽ തീരത്തുള്ള കുന്നിൻ്റെ ശിഖരത്തിൽ നിന്ന് താഴെ ഇറങ്ങി സാധാരണക്കാരുമായി ഇടപെട്ടതിന് ശേഷമുണ്ടായ ആശാൻ്റെ നായികമാർ കുറേ കൂടി തൻ്റെ ഇടം കാട്ടുന്നവരായിരുന്നു സാഹിത്യത്തിലെ സ്ത്രീ.
മുണ്ടശ്ശേരിയുടെ ഈ അഭിപ്രായം ആശാന്റെ നായികമാരായ സാവിത്രി, സീത എന്നിവരെ അടിസ്ഥാനമാക്കി വിലയിരുത്തുക. അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം? ഈ കുമാരനാശാൻ്റെ ജീവിതത്തിനെ കുറിച്ചും കൂടി ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. കുമാരനാശാൻ ഒരു ആത്മീയ ജീവിതത്തിൻ്റെ മാർഗത്തിലൂടെയായിരുന്നു ആദ്യം സഞ്ചരിച്ചിരുന്നതെന്നുള്ളത് സൂചിപ്പിക്കണം. ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ള ആത്മീയ പരിവേഷമുള്ള ധാരകളുള്ള കവിതകളിൽ നിന്ന് വ്യത്യസ്തമായി സാവിത്രി, ദുരവസ്ഥയിലെ സാവിത്രി ചാത്തൻ പുലയനെ കെട്ടി ആശ്ലേഷിക്കാൻ പോലും തയ്യാറാകുന്നതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രാമൻ്റെ നീതിയെ, രാമൻ എന്ന് പറയുന്ന വ്യക്തിയല്ല, രാമൻ്റെ കാലഘട്ടത്തിൽ ശ്രീരാമൻ്റെ ആ ഒരു ഒരു നീതിയെ, മൂല്യങ്ങളെ, സദാചാര നിയമങ്ങളെയായിരുന്നു സീത ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അപ്പം കുമാരനാശാൻ ഈ ആത്മീയമായിട്ടുള്ള ചിന്താധാരയിൽ നിന്ന് SNDP യുടെയൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായി തീരുകയും സാമുദായിക പരിഷ്കരണത്തിന് വേണ്ടി വളരെ സജീവമായിട്ട് ഇടപെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിതയിലെ നായികമാർ കുറച്ചും കൂടി തൻ്റെ ഇടമുള്ളവരായിട്ട് തീർന്നു എന്നുള്ള ആശയത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് എഴുതേണ്ടത്. ഓക്കെ സർ, അടുത്ത സാധ്യതയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. 1000 സ്വപ്നങ്ങളെ പിരിച്ച ചുമ്മാടിങ്കൽ ആദർശ ഭാരം പേറി ഗ്രാമവീഥികൾ തോറും ചരിക്കെ ചുമടിൻ്റെ ഭാരം ഞാൻ സ്മരിച്ചില്ല, വരിച്ച മാർഗത്തിൻ്റെ ദൂരം ഞാൻ അറിഞ്ഞില്ല. കവിയുടെ യൗവനകാലത്തെക്കുറിച്ച് വരികളിൽ നിന്ന് വ്യക്തമാകുന്നതെന്തെല്ലാം, വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. ഒരു കാലത്ത് യുവാക്കളെന്ന് പറയുന്നത് സ്വപ്നങ്ങൾ, അവരെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത് സ്വപ്നങ്ങളും ആദർശങ്ങളുമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സ്വപ്നങ്ങളും ആദർശങ്ങളുമായി ജീവിക്കുന്ന സമയത്ത് അവർക്ക് എത്ര ചുമടിൻ്റെ ഭാരം അവരറിയുന്നില്ല, അവർ മുന്നോട്ട് പോകുന്നത് എത്ര ദൂരമാണെന്ന് അവരറിയുന്നില്ല. അങ്ങനെ സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഒരു യുവതലമുറയെന്ന്, പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളോടും പ്രതികരിക്കുന്ന ക്ഷുഭിത യൗവനങ്ങളുടെ ഒരു കാലമായിരുന്നു. ഇന്നത്തെ തലമുറയുമായി ബന്ധപ്പെടുത്തി കൂടി പറയേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറ ഇത്തരത്തിലുള്ള ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്ന തലമുറ ഇന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ആദർശത്തിന് വേണ്ടി എല്ലാം മറന്ന് സഞ്ചരിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ രാജ്യത്തിന് പൊതു ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരിക്കാം, പക്ഷേ രാജ്യത്തിൻ്റെതായ ഒരു സമൂഹത്തിൻ്റെതായ സ്വപ്നവുമായി ജീവിക്കുന്നവരുടെ എണ്ണം കൂടുകയാണോ കുറയുകയാണോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഗുരുതരമായ താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് ഒരു സാമൂഹ്യ പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു അല്ലേ, അതും കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ തരത്തിൽ വളരെ ക്ഷുഭിത യൗവനത്തിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇതിനകത്ത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ സർ, നമുക്ക് തത്സമയം 10-ാം ക്ലാസ്സിന് അനുവദിച്ചിരിക്കുന്ന സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. എന്തായാലും ഈ 2 മണിക്കൂറത്തെ ഒരു യാത്രയിൽ നാളെ വരാൻ സാധ്യതയുള്ള കുറേയധികം ചോദ്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. അതെങ്ങനെ ഉത്തരം എഴുതണം എന്നുള്ളതും ഒക്കെ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്തു. പല പാഠഭാഗങ്ങളുടെയും ആശയം പൂർണ്ണമായും തന്നെ നമ്മൾ ഈ 2 മണിക്കൂറിൽ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്. അത് നമ്മുടെ കൂട്ടുകാർക്ക് വളരെ ഉപയോഗപ്രദമായിരിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. നാളെ രാവിലെ 6:30 മുതൽ 8:30 വരെ ഇന്നത്തെ ഈ ലൈവ് ടെലികാസ്റ്റിൻ്റെ റിപ്പീറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഏതെങ്കിലും ചോദ്യത്തെ സംബന്ധിച്ച് സംശയമുണ്ട് എങ്കിൽ, ആശയത്തെ ആസ്പദമാക്കി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നാളത്തെ റിപ്പീറ്റ് ടെലികാസ്റ്റ് മറക്കാതെ കാണുക. രാവിലെ 6:30 മുതൽ 8:30 മണി വരെ. കൂടാതെ നാളെ വൈകിട്ട് 6 മുതൽ 8 മണി വരെ നമ്മൾ ചർച്ച ചെയ്യുന്ന മലയാളം 2-ാം ഭാഗമാണ് വീണ്ടും കാണാം. പക്ഷേ അതിനു മുമ്പ് തീർച്ചയായും നമ്മുടെ ഋഷിരാജ് സാറ് പറഞ്ഞതുപോലെ ഐ ക്യാൻ എന്നുള്ളൊരു പോസിറ്റീവ് തോട്ട്, എത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻ വരുമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുമ്പോഴും തിരിച്ച് മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. എന്ത് തന്നെ വന്നാലും ഞങ്ങളത് അഭിമുഖീകരിക്കും, വളരെ ഈസി ആയിരിക്കും. കോൺഫിഡൻസോടുകൂടി വളരെ പോസിറ്റീവ് എനർജിയോടുകൂടി പരീക്ഷാ ഹാളിലേക്ക് കൂട്ടുകാരെല്ലാവരും കടന്നു ചെല്ലുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ചും വിജയപത്ത് അടക്കമുള്ള നമ്മുടെ ഈ ഷോസൊക്കെ നിങ്ങളെ ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷയ്ക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ലക്ഷ്യം. അപ്പോൾ തീർച്ചയായും അതൊക്കെ നല്ല ഫലം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി ഐ ക്യാൻ ഐ ക്യാൻ ഐ ക്യാൻ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് പരീക്ഷയെ അഭിമുഖീകരിക്കുക. A+ വാങ്ങുക എന്നുള്ളതല്ല, 100% മാർക്ക് വാങ്ങുക എന്നുള്ളതാവട്ടെ നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആത്മാർത്ഥമായ വിഷസ് നേരുന്നു, ഒപ്പം എല്ലാ പ്രാർത്ഥനകളും. എത്തിയതിന് ഒരുപാട് നന്ദി പ്രിയപ്പെട്ട അതിഥികൾക്ക് 2 പേർക്കും. താങ്ക് യു സോ മച്ച്.